President, no. India is my country. Understand? Mr. President, I palavattam told you. American Bharanakooda Bheekarathe. Nangal bendu kondum, hartalu kondum, thakarthu kalayum. Dhanda ganareta. അതെ, വൻകിട ഹോട്ടൽ കുത്തകകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ചർച്ച നടക്കുകയാണ്. ഓഹോ, പ്രേമ, എന്റെ ഈ ചായക്കടയുടെ ഭാവി. അയ്യോ, ശരി ശരി, എനിക്കൊരു 2 ലിറ്റർ റമ്മ് വേണം. റമ്മ ഏതാ വേണ്ടത്? എന്തിന് ഹർത്താൽ നോക്ക, ഏത് കൂതറയും രാജാവാണല്ലോ. പിന്നെ പറഞ്ഞു തന്നെ മതി. അത് മതി, അത് മതി. വഴി വിട്ടോട്, വലിയൊരു മനുഷ്യനല്ലേ വരുന്നത്? അല്ല, രണ്ടെണ്ണം മതി. നല്ല ബെസ്റ്റ് സ്ഥലമുള്ള ഇത് ഞാനും അരവിന്ദനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. പപ്പാ ഷെയറാ. ഓഹോ, ഇതിലാരും കത്തൊന്നിടാറില്ല. പിന്നെ കാലി കിടന്നിട്ട് ഇതിനൊരു സങ്കടമുണ്ടല്ലോ എന്ന് കരുതിട്ട കാലി ഇതിനകത്ത് കയറി കിടക്കൂ. അല്ല, ഇത് കാലിയായി കിടക്കും. ഓഹോ, അപ്പൊ കാശോടെ അതൊക്കെ വൈകുന്നേരം കട്ടയിട്ട് തരാം. ഓക്കെ, പിന്നെ എന്റെ ഒരു ബാക്കി കിടക്കട്ട. ബാക്കി വെക്കാം, എഴഞ്ഞെഴ ഞങ്ങൾ എത്തുമ്പോ തന്നാ പോരെ. അത് കാലി കയറി കിടക്കും. അയ്യോ, thank you.
ഇതെന്നാ പിടിയാണോ? ബാപ്പുട്ടിക്കോ, ഹർത്താൽ പൂർണ്ണ വിജയം. ഹർത്താൽ സാധനം കിട്ടുമോ? സാധനം റെഡി, സാധനം റെഡി. ആക്രാന്തം പിടിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞല്ലോ. എത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിട്ട്? കാത്തിരുന്ന് കണ്ണുകഴിച്ചിട്ട് കിടക്കണ കിടപ്പുണ്ടോ? അതെ, കാത്തിരുന്ന് കണ്ണു കഴിച്ചിട്ടല്ല, ഹർത്താലായിട്ട് വാരി വലിച്ചടിച്ചോണ്ടാ. ഇനി ആന കുത്തിയാൽ അവനെ എണീക്കൂല. ആന കുത്തിയാൽ ആരെങ്കിലും എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന ഞാനിപ്പ കാണിച്ചു. ജോർജില്ലല്ലേ, എന്ത് ചെയ്യാൻ പോവാ? അത്രേ ഉള്ളൂ. മണ്ണാക്കിലെടുത്ത് ഒഴിച്ചില്ലെങ്കിൽ മണ്ടേ കയറും. ഒരു മിനിറ്റ്, ഒരു തുള്ളി പോയാ അതിന്റെ വില അറിയാമോ എനക്ക്? ഇത് പട്ടാളവാ, വെടിവെച്ച കേക്കും. വെന്നിയേ, പൊന്നുമോനെ, നീ എപ്പോ വന്നടാ? നീ നമ്മുടെ ദൈവമാണോ മക്കളെ? തുടങ്ങണ്ടേ നമുക്ക്? ഹർത്താലുകൾ നമുക്ക് സമ്മാനിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മേളം ഒഴിപ്പ് കറക്റ്റ് ആയിരിക്കണേ, ജാതി വ്യത്യാസമില്ലാതെ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? സ്റ്റോപ്പ്, ആയിട്ടില്ല. അടുത്ത റൗണ്ടിന് ശേഷം ഗാനമേള ആരംഭിക്കാം. അത് ശരിയാ. ഒരു മൂടക്കങ്ങ് വരട്ടെ. ആ മൂടാവുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ വാട കാര്യത്തിലും. അതൊക്കെ അവര് തരുവിടോ തടിയം പിള്ളെ, നല്ലൊരു ഹർത്താൽ ദിവസം കൊള്ളവാക്കല്ലേ. അത് ശരി. അപ്പൊ അടുത്ത ഹർത്താലിന് ചോദിക്കാം. ബെന്നിയേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രമേട്ടോ എന്നൊരു വിളി. നോക്കുമ്പോ ആരാ? ആരാ? മഞ്ജു. കൊഞ്ചല്ല, നമ്മുടെ മഞ്ജു ആര്യേ. ആ അർജന്റ് ആയിട്ട് എന്നെ ഒന്ന് വീടൂരെ കൊണ്ടാക്കണോന്ന്. അവരെ വണ്ടി കേടായി പോയി. ദിലീപ് ഏട്ടൻ എയർപോർട്ട് വരെ പോണം, ഇവളെ കണി കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂ. ഇതാണ് നുണമരം, ഇപ്പൊ മുളച്ചതാ. ഒറ്റ പെക്കിന് കൊടുക്കണ്ട, അടുത്ത പെക്കിന് പറയും ഹേമമാലിനെ കണ്ട് കൊച്ചിയിൽ നിന്ന്. അതെ, നമ്മൾ ഈ പിള്ളേരിടയില് കമ്പനി കൂടുന്നോണ്ട് നമ്മളെ പ്രായം മറന്നു പോകുന്നുണ്ട് അല്ലേ? അതൊരു കണക്കിൽ ഭാഗ്യല്ലേ? അതാണ് തീർന്നോ? സാധനമാണ്, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊടു കൊടു. ഒരു കുറച്ച് കൊണ്ടിരിക്കുവാന്. കിട്ടിയില്ലേ? കുറിച്ചോ കുറിച്ചോ. അതെ, പിന്നെ ബാപ്പുട്ടിക്കോ, ഇത് വയറ്റിന്ന് വൻകുടലിറങ്ങി വന്നതാ. എടാ പ്രേമ, ഈ തെണ്ടി പിള്ളേരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കട്ട വെച്ചടിച്ചതിന്റെ കാശ് തന്നിട്ടില്ല. പറ എടാ മാത്യു, കഴിഞ്ഞ തവണ അടിച്ച കാശ് വെച്ചിട്ട് മതി ഇനി തേടി. വി ആർ ഐ ടി പീപ്പിൾസ്, നോ കാഷ് ഓൺലി കാർഡ്. എന്ത്? ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. കാർഡ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വരെ ആയിട്ടേക്ക്. ഒരാളിവിടെ അച്ചാറ് കുടിച്ച് പാമ്പായി കഴിഞ്ഞു.
Okay, bye. Hello. Bye. Hi. How many calls today? Just 20 calls. Appa kochu otta shinichittilla. Tirichathu pole kerikku. Betty indi leave aa. Njanengum varthilla. Enikku vayya. Vegavalodu porapadan parai. Nee thanne chenna para. അവൾ അവളുടെ കട്ടിൽ കിടന്ന് കുറുകിൽ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ആണോ? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഷോന്ന് നിക്ക് ചേട്ടാ, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, ഇപ്പൊ വരാം. ഇനി ആ സാധനം എടുക്കാൻ ഞാൻ കൂടെ വരണോ? അയ്യോ, ചേട്ടൻ വിചാരിച്ച അത് ഒന്ന് നോക്കാനെങ്കിലും ഒരു അവസരം തന്നൂടെ? എന്തെങ്കിലും ഒന്നു സമ്മതിക്കൂ, എന്നെങ്കിലും ഒന്നു സമ്മതിക്കൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയൂല. അതെന്താ അവളൊന്ന് പോയിക്കോട്ടെ, ഇനി എന്നെ ഫോണിങ് തരാൻ. എന്റെ നമ്പർ തരാം, ഒന്ന് മാറി നിക്കടി. നീ ഇങ്ങനെ വിളിച്ചോണ്ടേ, നമുക്ക് ജോലിക്ക് പോണ്ടേ. നിങ്ങളുടെ ഒരു കാര്യം ചേച്ചി. Oh,
അല്ല, ഇത് പിന്നെ ആ പെണ്ണെ ഇത് കൂട്ടായോ? ഏയ്, ബെറ്റി ഒരു പാവ. അതിന് ദേഷ്യം വരുമ്പോ രണ്ട് ചീത്ത വിളിക്കാനും, സങ്കടം വരുമ്പോ കരയാനും, സന്തോഷം വരുമ്പോ സ്നേഹിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്നും അല്ല കാര്യം, വേറൊരു കാര്യമുണ്ട്, ഒരു സീരിയസ് കാര്യം. എന്താ? ഞാനും കൂടി കേക്കട്ടെ എന്റെ സീരിയസ് കാര്യം. ഞാൻ നമ്മുടെ ബാബുവിനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അവൻ വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? തൊട്ടി ബാബുവോ? അനക്ക് ഭ്രാന്തുണ്ടോ? ഓൻ എന്നെ കൊലക്ക് കൊടുക്കും. എടാ പ്രേമ, ഓ ഇവൻ നമ്മളെ തൊട്ടി ബാബുവിനോട് കാശ് കടഞ്ഞു വെക്കണെന്ന്. ഒന്ന് പറഞ്ഞു കൊടുക്കട അവന്റെ സ്വഭാവം ഒന്ന്. ചെന്ന് തലവെച്ച് കൊടുക്കല്ലേ പാവി, എന്നെ കൊലക്ക് കൊടുക്കാൻ നോക്കിയവനവൻ. കോട്ടയത്തെ രണ്ട് പെൺകുട്ടികളെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കുന്ന കാര്യം തലേന്ന് ഞാനിവിടെ ഒന്ന് പറഞ്ഞുപോയി. അവരുടെ കയ്യിൽ 10-20 ലക്ഷം രൂപയുണ്ടായിരുന്നു. അതൊറ്റി കൊടുത്തിട്ട് അതിന്ന് കമ്മീഷൻ അടിക്കാൻ നോക്കിയവനാണ് അവൻ. എന്റെ കുരുട്ടു ബുദ്ധി കൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോയി. അല്ല, എനിക്കിവിടെ വന്നു കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ പുറമേ കുഴപ്പമെന്ന് പറയുന്നവരൊക്കെ ഉള്ളിൽ നല്ലവരായിരിക്കും എന്നൊരു വിശ്വാസം. പൊട്ടൻ, എന്തപ്പാ ഇത്ര വലിയ അത്യാവശ്യം? എന്റെ പെങ്ങള് ബീനമോളുടെ കല്യാണോ? 25 പവൻ കൊടുക്കാമെന്ന് നിശ്ചയിക്കുമ്പോ പറഞ്ഞിരുന്ന നല്ല ചെക്കന് ഗൾഫില്. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ ഉറപ്പിച്ചതാ. ഒരു കൊല്ലം കൊണ്ട് സ്വർണവില ഏകദേശം ഇരട്ടിച്ചില്ലേ? പോരാത്തതിന് ഈ സമയം കൊണ്ട് അവർ രണ്ടുപേരും നന്നായി അങ്ങ് അടുക്കുകയും ചെയ്തു. ചോദിച്ചാ ചിലപ്പോ സഹായിക്കും. പിന്നെ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നീ വിഷമിക്കാണ്ടിരി, കായിന്റെ കാര്യല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എടോ, തന്നോട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പോവില്ല എന്ന് വർഗീസേരനോട് വാക്കം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേറെ വണ്ടി ഒന്നുമില്ല. അതുകൊണ്ടാ ഞാൻ വേണേ വേറെ വണ്ടി ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട, വണ്ടി കയറി കഴിഞ്ഞാൽ തന്റെ സ്വഭാവം മാറാതിരുന്നാ മതി. ഇല്ല, ഒരു തവണ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച്. വണ്ടി ആരോടിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ബാബു, നിന്റെ ഈ കൂതറ സ്വഭാവം ഞങ്ങളുടെ അടുത്ത് വേണ്ടെന്ന് പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? വേണ്ട, ഞാൻ നിന്നെ ശ്രദ്ധിച്ചോളാം. നിനക്കൊന്നും നന്നായി കൂടെ. നന്നായി നീ എന്താടി എനിക്ക് പത്മശ്രീ മേടിച്ചു തരുമോ? നന്നായിട്ട് പത്മശ്രീ വാങ്ങിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും മരണാനന്തരം ബഹുമതി അറ്റ്ലീസ്റ്റ് മേടിച്ചു തരാൻ പറ്റും. പ്രിയംവദയുടെ അമ്മ ആരെന്നറിയാലോ? പ്രിയംവദയുടെ അമ്മ കൊല്ലംകാരി സതീദേവി, നമ്മുടെ MLA. ഈ ബാബു അവർക്ക് വേണ്ടി കുറെ കോട്ടേഷൻ ചെയ്തിട്ടുള്ളതാടി. ബാബുവിന് വേണ്ടി വേണമെങ്കിൽ സതീദേവി മോളെ ഉപേക്ഷിക്കും, പക്ഷെ ഈ ബാബുവിനെ ഉപേക്ഷിക്കത്തില്ല. എന്ന് വണ്ടി കയറിയാലും നിന്റെ ഈ വീരവാദം കേട്ട് ബോറടിക്കാനല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിക്കുന്നില്ല ബാബു. എടി, ഈ ഓഫീസും ആ വീടും അല്ലാതെ നിനക്ക് എന്തറിയാടി? ഈ ബാബു ആരാണെന്ന് അറിയണമെങ്കിൽ എറണാകുളം ടൗണില് 2 ദിവസം എന്റെ കൂടെ ഒന്ന് വന്നു നോക്ക്. എന്തിന്? നാട്ടുകാരുടെ തല്ലുകൊള്ളുന്നത് കാണാനോ? എടി പെണ്ണ, ഈ ബാബുവിനെ അടിക്കണമെങ്കിൽ ഇനി തന്തയ്ക്ക് പറഞ്ഞമാര് ജനിക്കണം. 3 എണ്ണത്തിനെയും കൂട്ടി ഞാനൊരു പോക്ക് പോയാലുണ്ടല്ലോ, ബാബുവിനെ പോലുള്ള ആൺകുട്ടികൾ ജനിക്കും. ചേട്ടൻ ഇത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ടോ? വ്യാമോഹമാണ് മോനെ, വ്യാമോഹം. മനസ്സറിഞ്ഞ് ഞങ്ങളൊന്ന് വിചാരിച്ചാ, നിന്നെ പോലത്തെ 10,000 ബാബുമാർ എറണാകുളത്ത് വരുവടാ ചേട്ടേ. നീ ഒന്ന് വിചാരിക്കടി, ഈ വണ്ടി ഇനി ഞാൻ നിർത്തുന്നില്ല. നിന്നേക്ക് ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഈ ബാബു ആരാന്ന് കാണിച്ചു തരാടി. ചുക്കും ചെയ്യില്ല, ബെറ്റിയെ തൊട്ടാ അടിച്ച് നിന്റെ ചെകിട് ഞാൻ പൊട്ടിക്കും. നീ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോടാ, ഞങ്ങളൊന്ന് കാണട്ടെ നീ എവിടെ വരെ കൊണ്ടുപോകുന്നു. നിന്റെയൊക്കെ രാത്രി വരെ കരയിക്കൂടി. മിണ്ടിപ്പോരുതാനങ്ങിയ നിന്നെയൊക്കെ.
ഞാൻ ആ പെൺപിള്ളേരുടെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ പിള്ളേര് പരാതി പിൻവലിച്ചത്. ബാപ്പുട്ടി, ഇയാളൊന്ന് ആലോചിച്ച് നോക്ക്. 10-24 കൊല്ലം കൊണ്ട് കോൾമി ട്രാവൽസിന് ഞാൻ ഉണ്ടാക്കിയെടുത്ത പേര് ഇവനൊരു 8 ദിവസം കൊണ്ട് കളഞ്ഞു വിളിച്ചില്ലേ? അവനെ ഇനി പടിക്കകത്ത് കയറ്റി പോകരുത്. ബെന്നി വേറുള്ള ഓട്ടോ പെട്ടെന്ന് അവനൊരു എയർപോർട്ട് കേട്ടപ്പോ ഇവൻ പോയതാ. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളല്ലേ പെൺപിള്ളേരുടെ ഓട്ടത്തിന് അവനെ പറഞ്ഞു വിടരുതെന്ന്. അത് പിന്നെ ചെറിയൊരു ഓട്ടത്തിന് ഒരാൾ കാത്തുകെട്ടി കിടക്കാന്ന് പറഞ്ഞാലൊരു കിടക്കണം കിടക്കണം. നിനക്കൊക്കെ ഞണ്ടാനുള്ളത് ഞാനങ്ങോട്ട് ഉണ്ടാക്കി തരുന്നുണ്ടോ? എനിക്കിത് കേൾക്കുമ്പോഴാ അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത്. നീയൊക്കെ തന്നെ അവന് വഴി വെച്ചു കൊടുക്കുന്നത്. അതെ, ഓം വരുന്നവരൊന്ന് കാത്തുക്ക. ഓം വന്നാ പിന്നെ ഓന്റെ പെട്ടി കടിക്കെടുത്ത് ഓനോട് പോയിക്കോളും. ഇതിപ്പൊ നിങ്ങക്ക് പേടിയാണെങ്കിൽ ഞാനെടുത്ത് പുറത്തിട്ടുള്ളന്നേ. ഇതിപ്പോ എന്റെ കാര്യമായി പോയില്ലയോ വർഗീസടാ? ബാബു ചെയ്ത അക്രമം നാട്ടിൽ മുഴുവൻ പാട്ടായി. എടാ മോനെ, ഇനി പത്രക്കാരുമല്ല കൊനേഷ്ണം എഴുതി പിടിപ്പിക്കുമോ? അറിയില്ല വർഗീസട്ടാ, അവൻ എന്തോ കഞ്ചാവിന്റെ പുറത്താന്നാ പറഞ്ഞു കേൾക്കുന്നത്. അല്ല, അവനാകാമല്ലോ. ഇനി ഒരു നിമിഷം പോലും ഞാൻ അവനെ എന്റെ കമ്പനി നിർത്തില്ല. 4 പേർക്കൊരു തൊഴിലായിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. അത് ഇത്രയും വലിയൊരു പുലിവാലാകുമെന്ന് വിചാരിച്ചില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ വർഗീസട്ടന്റെ ഒപ്പം നിൽക്കും. അവൻ ഇനി നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണ്ട. പിള്ളേച്ച, അവൻ ഇനി എപ്പോ വന്നാലും അവന്റെ സാധനങ്ങൾ എടുത്ത് പുറത്തിട്ട് പറഞ്ഞേക്കണം. അത് നമ്മളേറ്റ് അവനിപ്പൊ അടി കേറൂല്ല, ഇവിടുത്തെ ഒരു തൊഴിൽ വെള്ളം കുടിക്കൂല്ല. അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ, അതും ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അതല്ല പത്മി, ഒരു വണ്ടി മുടങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ദിവസം അടവുള്ളതല്ലേ? പോരാത്തതിന് നമ്മുടെ പുതിയ ശൈല ഈ ആഴ്ച വരികയും ചെയ്യും. അതിൻ്റെ അടവും കൂടെ ആകുമ്പോൾ എങ്ങനെയും ഒരാളെ കൂടെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ കിട്ടും ഏട്ട, സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഇനിയിപ്പോ ഈ എറണാകുളത്തുള്ളവരെ ആ ബാബു മുടക്കും. അതുമാത്രമല്ല, അവൻ ഭീഷണിപ്പെടുത്തിയാൽ ജോലിക്ക് കയറിയവൻ ജോലി ഇട്ടേച്ച് പോവുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നാളെ ഞാനൊന്ന് നാടുവരെ പോവുക. 2 ദിവസം ട്രാവൽസിന്റെ കാര്യമൊക്കെ നീ നോക്കിക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോണം ചേട്ടാ, സമാധാനമായിട്ട് കിടന്നുറങ്ങ്. വർഗീസേട്ടൻ എന്തേ ചേച്ചി? വർഗീസേട്ടൻ 2 ദിവസത്തേക്ക് നാട്ടിൽ പോയിരിക്കുക. ഇന്നലെ ബാബുവേട്ടൻ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. വണ്ടിയും ഡ്രൈവർമാരൊക്കെ അല്ലേ മോളെ, ഇടയ്ക്ക് ചില ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും. നമസ്കാരം. എന്റെ വണ്ടിയുടെ കീ ഒന്ന്. അതിന് ബാബുവിനോട് വണ്ടിയില്ലല്ലോ. ഇന്നലെ വരെ ഞാൻ ഓടിച്ച വണ്ടിയുടെ കീ തരാനാ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിക്കണോ അതോ ബാബു പോകുന്നോ? പിന്നെ പോലീസ് ഒന്നും ഈ ബാബുവിന് ഒരു ചുക്കും ചെയ്യത്തില്ല. പിന്നെ എന്തിനാ ഇന്നലെ വണ്ടി തിരഞ്ഞു ഓടിയത്? വണ്ടിയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയത് കൊണ്ടാ. ഇല്ലെങ്കിൽ ഇപ്പോഴും എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായേനെ വണ്ടി. കാല് പിടിച്ച് പറഞ്ഞിട്ട് ആ പെൺകുട്ടികൾ പരാതി പിൻവലിച്ചത്. അല്ലെങ്കിൽ നീ ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നേനെ. എന്നാലിപ്പോ തുറന്നു വെച്ച ഈ സ്ഥാപനം പൂട്ടിട്ടുണ്ടാവും. പോലീസ് എങ്ങാനും എന്നെ പിടിച്ചായിരുന്നല്ലേ, ഞാൻ നല്ല അന്തസ്സായിട്ട് പറയും. കടം കൊണ്ട് നട്ടം തിരിഞ്ഞ് നിക്കക്കള്ളി ഇല്ലാണ്ടായപ്പോ വർഗീസിയായിട്ട് എന്നെ കൊണ്ട് ജയിച്ച ഒരു നാടകമാണെന്ന്. ഉണ്ടചോറിന് നന്ദിയില്ലാത്ത നാറി, ഇനി മേലെ എന്റെ കൺമുനെ കണ്ടുപോരുത്. എടി പെണ്ണുമ്പിള്ളെ, നീ ചെവിയെ നുള്ളിക്കോ. നിന്റെ കെട്ടിയവനോടും പറഞ്ഞേക്ക്, ബാബുവിനോട് കളിച്ചിട്ട് ഈ എറണാകുളം സിറ്റിയില് നിങ്ങൾ ട്രാവൽ ഏജൻസി നടത്തൂല. ബാബുവാ പറയണേ. ഇറങ്ങി പോടാ, നിന്നെ പോലെ 100 എണ്ണത്തിന് വിലക്കെടുക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. നമുക്ക് കാണാടി. ഓ കാണ, അവളുടെ ട്രാവൽസ് ഇവിടെ ട്രാവൽസ്. കഞ്ഞിയുണ്ടോ? കഞ്ഞിയേ യാതൊന്നും ഇറങ്ങി പുറത്തേക്ക്. അനക്ക് കഞ്ഞല്ല കോയിലേണ്ടൊക്കെ ചെയ്, അത് അവിടെ പുറത്തേത് കഴിച്ചാ മതി. ഈ പുരക്കാലത്ത് കാലുത്തി പോയത്. ഓണക്കച്ചമ്മീൻ മാതിരി ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ വായിലെ നാവേ. ബാബു പോ, നമ്മളൊക്കെ ഒരേ വണ്ടി ചക്രത്തിൽ കളിക്കുന്ന ആൾക്കാരാ. വിരട്ടിയിട്ട് കാര്യം സാധിക്കാന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് കയറരുത്. പോടാ ഞാഞ്ഞൂലേ, നിന്റെയൊക്കെ പത്തി നുള്ളാനേ ഈ ബാബുവിന് 2 വിരല് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിന്റെ അകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഇവിടുന്ന് എനിക്ക് പച്ചവെള്ളം തരൂല. ഹലോ, അതേ, ഞങ്ങള് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഞങ്ങൾ കുറച്ച് ആള് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വരാൻ പറ. അവർ വന്ന് പിടിച്ചറിയാ. നീ എന്നെ പറഞ്ഞ ഹലോ ഇവിടെ താനൊക്കെ ഇത് എവിടെയാ? ഇത് ഇത് ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. ഇല്ല നിങ്ങൾ വാ, വന്ന് പിടിച്ചറക്ക്. ഇത് എത്ര നേരം ഒന്നും പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കുന്നത്? അത് എന്നെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്.
പറയ ഇപ്പൊ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ആ വരി, നിങ്ങൾ വന്ന് തീരുമാനിക്ക്. എവിടെ ബാപ്പിടിക്കാനുള്ളത്? ഇന്ന് അവന് എവിടെ? ആഹാ, മറന്നു കിടക്കല്ലേ. എന്താ എല്ലാരും കൂടെ കൂടി? മോനെ ബെന്നി, ഇത് ബാബുവാ, തൊട്ടി ബാബു. നിന്റെ അപ്പനാണെന്ന് കരുതി എന്നോട് സംസാരിക്കാൻ വരുത്തിട്ടാ. ഓനോട് മര്യാദ തരേണ്ട കാര്യമല്ലേ, പിടിച്ചു കൊറത്താക്കുവാനെ. അതിന് മാത്രമുള്ള ചൊണ നിന്റെയൊക്കെ ഞെട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നട്ടടാ. കലത്തിൽ കുറച്ച് കഞ്ഞിരിപ്പുണ്ട്, അതെടുത്ത് കുടിച്ചിട്ട് മക്കള് പോയി വണ്ടി ഓടിക്കും. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. ബാബുനെ തോപ്പിച്ച് ഇവിടെ ടാക്സി ഓടിച്ച് നടക്കാവുന്ന ഒരു തേൾട്ടി വിചാരിക്കട്ടോ. തൊലിവെളുത്ത രണ്ട് പെമ്പിളരെ കണ്ടപ്പോ ഈ ബാബുനെ വേണ്ട അല്ലടാ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ, ബാബു ആദ്യമായിട്ടല്ലടാ വണ്ടിയിൽ പെണ്ണുങ്ങളെ കൊണ്ട് പോകുന്നത്. അതും ഈ കേസ് വർഗീസിന് വേണ്ടി ചെയ്തതാ. ആ തേണ്ടി തന്തയില്ലാത്തവൻ പറഞ്ഞിട്ട് ബാബു പിച്ചതണ്ടി വന്ന നിന്നെ പിടിച്ച് ഡ്രൈവറാക്കിയില്ലേ ആ വർഗീസ് ഏട്ടൻ? അങ്ങനെ നീ ഇങ്ങനെ എന്നെ വിളിക്കണം? പോയി ചോദിക്കടാ നിന്റെ മുതലാളി അടുത്ത് ഞാൻ പറഞ്ഞ സത്യമാണോന്ന്. ഈ ബാബു വിചാരിച്ച ഇതിൽ ഏതിനു വേണേലും പോക്കാൻ കഴിയും. നീയെല്ലാം നിന്റെ പത്തപ്പന്മാര് വിചാരിച്ചാലും അത് തടുക്കാൻ പറ്റില്ലടാ. നിന്റെ ബാഗ് കൊണ്ടുപോ, നിന്റെ ഒരു സാധനം പാടില്ല. നിന്നെയൊക്കെ ഞാൻ എടുത്തോളടാ ഓരോരുത്തരെയും. നിന്റെ അമ്മയുടെ പേര് മണവാട്ടി വത്സാന്നല്ലേ നീ തന്നില്ലായ്മയെ കാണിക്കുള്ളൂ. അത് കണക്കാക്കി തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആ കഞ്ഞിലിച്ചിരി വിഷം ഒഴിച്ചു വെക്കാൻ? എങ്കിൽ ഇപ്പോഴീ ശല്യം ഉണ്ടാവുമായിരുന്നോ? ഇവനെ പോലുള്ളവർക്ക് വേണ്ടിയാ എൻഡോസൾഫാൻ കണ്ടുപിടിച്ചത്. ബാപ്പുട്ടിക്ക നിങ്ങൾ ഇങ്ങോട്ട് കയറി വരി, അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ശരി, ബൈ. ബെന്നിയുടെയാ ബാബു വെല്ലുവിളിച്ചിരിക്കുന്ന പോലും. നമ്മളിൽ ഏതെങ്കിലും ഒരാളെ പൊക്കൂന്ന്. എടി, നിന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞാലോ? വണ്ടിയിലിരുന്ന് ബാബു പറഞ്ഞ പോലെ എനിക്ക് മോള് വേണ്ട, ബാബു മതിയെന്നെങ്ങാൻ അമ്മ പറഞ്ഞാലോ? ഇവളൊരു തൊട്ടാവാടിയാ. ബാബുനെ പോലൊരു പീരന്റെ ഡയലോഗ് മനസ്സിൽ ഇവളല്ലാതെ ഫീഡ് ചെയ്യോ? അങ്ങനെ പറഞ്ഞു കൊടുക്കടി മോളി, അവനെയൊക്കെ സ്പോട്ടില് ഡിലീറ്റ് ചെയ്യണം. അവനൊക്കെ വൈറസാ, തുക്കട വൈറസ്. ഒരു തുക്കട വൈറസിന് നിങ്ങൾ എന്തിനാ പേടിക്കണേ? അത് പിന്നെ പെണ്ണുങ്ങളായി പോയില്ലേ മോളെ. ഈ വിചാരം മാറ്റാതെ ഈ വർഗം നേരെയാവില്ല. ആണുങ്ങൾക്കുള്ളതിനേക്കാൾ കുറച്ച് കൂടുതലേ നമുക്കുള്ളൂ. മുടിയാണെങ്കിലും മതി മതി, നിന്റെ തിരുവായി തുറക്കല്ലേ. നിങ്ങൾക്കൊരു ഊർജ ഉന്മേഷോ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? അവനോട് എന്നെ പൊക്കാൻ പറ. ഒരു ദിവസം കൊണ്ട് അവൻ കരഞ്ഞു വിളിച്ച് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയത് നല്ലത്. കാര്യം ബാബുവിനോളം തൊട്ടിയാട്ടെടുത്താൻ കൊച്ചിയിലെ വേറെ കാണില്ല. ഓഫീസിലും നമ്മൾ സേഫാ, ഓൺ ദ വേയിലും നമ്മൾ സേഫാ. പിന്നെ ഇവിടെ എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ എന്റെ മക്കളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് ഒരുത്തനും ഉള്ളിടില്ല. ആ കൊക്കൊന്ന് കാണട്ടെ. കള്ളൻ കേറി എന്ന് പറഞ്ഞപ്പോ ബോധം കെട്ട് വീണ ആളാ. ആ കള്ളന്റെ കാര്യം വേറെ, എന്താ കക്കാന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഞാൻ ബോധം കെട്ട് വീണാ പിന്നെ എന്നെ കക്കില്ലല്ലോ. ഇതിപ്പോ നമുക്കറിയാം അവൻ എന്താ ചെയ്യാന്ന്. എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തിയാലും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. അയ്യാടാ, ഭൂതി കൊള്ള. ചരിത്രവും ഭൂമിശാസ്ത്രവും ആർക്കൊന്നും നഷ്ടപ്പെടണ്ട, ഇവിടെ ഒന്നും സംഭവിക്കില്ല. ബാബു നമ്മളൊന്നും ചെയ്യില്ല, അവൻ പക്ഷേ അവർക്കിട്ടൊന്ന് പണിയും, അതുറപ്പാ. ആ കറുത്ത സാരി ഉടുത്ത് നിൽക്കുന്ന പുല്ലപ്പൊടി പുഷ്പ, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വെള്ളദാവണി കൊടുത്ത പെണ്ണ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പുഷ്പ എവിടുന്ന് പോകാതെ നമ്മുടെ പരിപാടി നടക്കത്തില്ല. ബാബു നീ ഏതാവത് സെയ്യടാ, അന്ത പൊണ്ണ പാക്കുമ്പോ എന്നമ്മ തോന്നുന്നത്. ഓ അണ്ണാച്ചി, ഞാനൊരു നമ്പർ ഇട്ടു നോക്കാം, വിജയിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു. പാരടാ. ഹലോ പുഷ്പ ചേച്ചി അല്ലേ? അതെ, ഞാൻ ഐ എം എം എ പഠിക്കുന്ന ബിജുമോനാ. ഞാൻ തൊട്ടടുത്തുള്ള വളവില് ചേച്ചിയെ കാത്ത് നിക്കുവാ. ഏത് കാറ്? ചേച്ചിക്ക് അറിയണല്ലേ, വൈറ്റിയോൺ കാറ്. പപ്പയും മമ്മിയും നാട്ടിൽ പോയേക്കുക. ഞാൻ തനിച്ചേ വീട്ടിലുള്ളൂ. പ്ലീസ് ചേച്ചി, പ്ലീസ് വാ ചേച്ചി. എവിടെയാണ് കാറ്? സ്വല്പം മുമ്പോട്ട് നടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. ഓ, ഞാൻ വരാം, ഞാൻ വരാം. ദാ എത്തി. Thank you.
വെള്ളക്കാറ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. നിങ്ങൾക്കുള്ള ഞാൻ വീട്ടിൽ തരാം. ഇന്നലെ വായനശാലയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണിയെ കണ്ടിരുന്നു. എൻ്റെ കൂടെ കുറച്ച് ദിവസം എറണാകുളത്ത് വന്ന് നിൽക്കാമെന്നാ പറഞ്ഞ്. ഞാൻ അവനെ കൊണ്ടുപോയിക്കോട്ടെ. രാത്രി ഉണ്ണി എന്നോട് എല്ലാം പറഞ്ഞു. എന്നാലും എനിക്കെന്തോ ഒരു വിഷമം പോലെ. എന്തിനാ വിഷമിക്കുന്നത് ലക്ഷ്മി അമ്മേ? സ്വന്തം മോനെ പോലെ ഞാൻ അവനെ നോക്കിയില്ലേ? അവൻ നിർബന്ധം പറഞ്ഞപ്പോ പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒക്കെ പിടിവാശിക്കാരാ. ഞാനിപ്പോ എന്താ ചെയ്യ? അവനും കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും. ചിലപ്പോ ഈശ്വര നിശ്ചയം അതായിരിക്കും. പിന്നെ ഒന്ന് ഫോൺ ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് അവനിങ്ങ എത്തത്തില്ലയോ? ഒക്കെ നല്ലതിനാവും വിചാരിക്കാം. നല്ലതിനാകും ലക്ഷ്മി അമ്മയെ, നല്ലതിനാകും. ഒന്നാലോചിച്ച ഇവിടെ ഇങ്ങനെ നിൽക്കണേക്കാളും നല്ലത് അവനൊന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണതാ. അതെ, അത് ശരിയാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ബാബു, ഇന്ന് പൊണ്ണനെ ഊർക്കൊണ്ട് പോകണ്ട, പ്രമാദമാണ് സർക്ക്. അണ്ണാച്ചി, ഒരു 5000 കൂടെ കൊടുങ്ക അണ്ണാച്ചി. നിങ്ങ അവരെ തിരുമ്പി അണക്ക വേണ ഏണ്ടാ പൈത്യക്കാരമായി ചൊല്ലേ. ഒരേ ഒരു വാർത്തക്ക് മാത്രം താണ്ട ഇന്ന് ഡീല്. വാടച്ചെല്ല ഒക്കാറ് ഇന്ന മാതിരി ഒരു അസ്ഥൻ താണ്ട എനിക്ക് തേവ. എടുത്തു അണ്ണാച്ചി, സ്വന്തമായിട്ട് എടുത്തു. എനിക്കൊരു 5000 കൂടി. 5000. കൂലിത്തെല്ലൊക്കെ നിർത്തി കുട്ടിക്കോട് പായടാ. ഇതാവുമ്പോ റിസ്ക് ഒന്നും ഇല്ലല്ലോ. നാണം കെട്ടവർക്ക് പറ്റിയ പണിയാ. ഓ, വലിയൊരു ശീലാവതി. നിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തല്ലേ. നിന്റെ ആകവും പുറവും ഒക്കെ ഞാൻ കണ്ടല്ലേടി. നല്ല മിളകരച്ച മീഞ്ചാറ് ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കണ്ണിലൊഴിക്കി. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു സ്ഥലം പറഞ്ഞുതരാം, ഇങ്ങോട്ട് വാടി. അത് മണവാട്ടി വലസിയോട് പോയി പറഞ്ഞാ മതി. അവിടെ ആവുമ്പോ തിളപ്പിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. ഈ പ്രായത്തിനിടക്ക് എത്ര ബാവുമാരെ കണ്ടതാടാ. വേണമെങ്കിൽ നക്കിട്ട് എണീറ്റ് പോടാ. നീ പോടി അവിടുന്ന്, എന്റെ അടുത്ത് കളിക്കാൻ വന്നേക്കും. ബാബു, ഒരു വേല തന്നെ ചെയ്യ മുടിയുമാ? എന്നാ സാർ? നമ്മ വർഷാപ്പ് വേല താൻ കൂപ്പിട്ടത്. കുത്ത വണ്ടി ഏതാവത് ഇരുന്നാ അവനക്ക് 50 രൂപ കൊടുത്ത്. എന്നാ ടൈപ്പ് വണ്ടി വേണം സാർ? പുതു വണ്ടി ഏതാണല്ലോ പറവല്ല. നമ്മ മുതലാളി കിട്ടിയ ഒരു പുത്ത സൈലം ഇറക്കെ ഇന്നലെ രജിസ്ട്രേഷൻ കഴിഞ്ഞതുള്ളൂ. ഞാൻ ഓട്ടം വിളിച്ചു തരാം, എനിക്ക് 1,00,000 രൂപ തരണം സാർ. പിന്നെ ഡ്രൈവറെ പൂശിക്കോ. അപ്പടിയൊന്നും ചൊല്ല മുടിയാതെ വണ്ടി നമ്മ പസങ്ങൾക്ക് വിട്ടുകൊടുത്താ പോതും. എങ്ങൾക്ക് ഉയർ തേവയില്ല, വണ്ടി മട്ടും താ വേണം. എനിക്ക് 1,00,000 വേണം. ഓടാ പോറുമ്പോക്ക്, വണ്ടി വേണോ ഒന്നും വേണ, ആളെവിടപ്പ? അണ്ണാച്ചി, ഉണപ്പിക്ക. ഏണ്ടാ പോറുമ്പോക്ക്, നമ്മ പസങ്ങൾ വന്ന് വിളിച്ച വണ്ടി വരാതാ? ഉനക്കൊരു ഉദവി വേണമെന്ന് നനച്ചേണ്ട. അണ്ണാച്ചി, അണ്ണാച്ചി, ഉങ്ങൾ എനിക്ക് കടവുൾ മാതിരി താനേ. ഉനക്കെല്ലാം കടവുളായിരിക്കത് എവളോ കഷ്ടണ്ട. ആരുടെ ഓട്ടം വിളിച്ചത്? മധുരയ്ക്ക് പോവാനാ, നമ്മുടെ സീഷോർ ഹോട്ടലിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഫാമിലിയാണോ? ഫാമിലിയാണോ എന്ന് ഞാൻ ചോദിച്ചില്ല, അവിടെ താമസിക്കുന്നവരാന്നാ പറഞ്ഞത്. ചിലപ്പോ ഫാമിലി ആവും. മോനെ, സൂക്ഷിച്ചു പോണേ, രാത്രി ഓട്ടമല്ലേ. നമ്മള് ടാക്സി ഡ്രൈവർമാർക്ക് എന്ത് രാത്രിയും പകലും ചേച്ചി. ഞാൻ ഇറങ്ങട്ടെ. നിക്കട്ടെ മോനെ, ആദ്യത്തെ ഓട്ടമല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. എന്താ മോളെ ഇത്? എന്തിരിപ്പാ ഇത്? വന്ന് എന്തെങ്കിലും കഴിക്കേ. ഒന്നില്ലെങ്കിലും ഇന്ന് നിന്റെ പിറന്നാളല്ലേ. ഒരർത്ഥത്തിൽ അത് ശരിയാ. 5-6 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ തെരുവിൽ ഉപേക്ഷിച്ചത് ഇന്നായിരുന്നല്ലോ. എന്തിനാ മേസ്റ്റേച്ചി ഈ അനാഥരൊക്കെ എടുത്ത് വളർത്തുന്നത്? ആർക്കോ വായിക്കാൻ വേണ്ടി ഒരു ദുരന്തത്തിന്റെ ഓർമ്മക്കുറിപ്പായി. മൊമെന്ററി ജോയ് ബ്രീഡ്സ് മൺസ് ഓഫ് പെയിൻ.
ഒരു നിമിഷത്തെ സന്തോഷം. മാസങ്ങളുടെ വേദന പേർന്നു. ഷേക്സ്പിയറിനും തെറ്റുപറ്റി. മാസങ്ങളുടെ അല്ല, വർഷങ്ങളുടെ വേദനയാ. ശരിക്കും അനാഥർ എന്തിനു ജീവിക്കുന്നല്ലേ? അങ്ങനെ പറയരുത് മേഴ്സേച്ചി. എന്റെ വേദനകൾക്ക് കൂട്ടിരിക്കാൻ വേറൊരു അനാഥയായ മേഴ്സേച്ചി മാത്രമല്ലേ ഉള്ളൂ. ഇനി നാളത്തെ ആർക്കോ വേണ്ടി ഒരു ബെറ്റിച്ചേച്ചിയായിട്ട് ഞാനുണ്ടാവും ഇവിടെ. ജീവൻ തന്ന ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാവാതിരിക്കില്ലല്ലോ മോളെ. വാ, എന്തെങ്കിലും കഴിക്കാം. എനിക്കും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം മേഴ്സേച്ചി. എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കണം. കരയില്ലേ മോളെ, നമുക്ക് ജീവിച്ചു കാണിക്കണം നമ്മളെ വേണ്ടെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ. ഹായ് ബെറ്റി, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വിചാരിച്ചു നീ മറന്നു കാണുമെന്ന്. ഇല്ലടാ, പുതിയ വണ്ടിയുടെ ആദ്യത്തെ ഓട്ടോ, അതിന്റെ തിരക്കിലായോണ്ട നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതി. എനിക്കിപ്പോ നിന്നെ കാണണം, നിന്റെ അടുത്തിരിക്കണം, കൊറേ സംസാരിക്കണം. യോ, എന്നയ്യാ ഇത്, തീക്രം കിളമ്പ്. സോറി സർ. എടാ, ഞാൻ വിളിക്കാം. ബെന്നി, ഓക്കേ, ഗുഡ് നൈറ്റ്. ആറു മണിക്ക് പുറപ്പെട്ടു, മധുരയ്ക്കോ ട്രിപ്പ്? ഛേ, ഞാൻ വന്നിട്ട് വിട്ടാ മതിയായിരുന്നു. അത് ശരി, വാടകക്കാർക്ക് ആറു മണിക്ക് പോണെന്നാ പറഞ്ഞത്. എന്ത് ഹോസ്പിറ്റൽ കേസാ? ഏതോ പേപ്പറൊക്കെ എടുത്ത് തിരിച്ചു വരാനെന്നാ പറഞ്ഞത്. ആ, ഇപ്പൊ സമയം 10 മണി. ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വഴിയിൽ വെച്ച് കാണും. ആരാ പോയത്? ആ, അവൻ നമ്മുടെ വണ്ടി കണ്ടാ നിർത്തിക്കൊള്ളും. എന്നാ ശരി, രാത്രി എത്തില്ലേ? എത്തും, കിടന്നോ. ചേട്ടാ, മോനെ നമ്മുടെ വണ്ടി ആക്കൊണ്ട് പോകണത്.
എന്താ ഇത് വർഗീസ്? ആറ് സ്റ്റിച്ചേ ഉള്ളൂ. അമ്മയെ അറിഞ്ഞ അവിടുന്ന് ഇവിടെ എത്തുന്ന മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. വെറുതെ ഇതൊന്നും വീട്ടിലറിയിക്കണ്ട. അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നാലും ഉണ്ണി, അമ്മയെ അറിയിക്കാതിരിക്കുന്ന എങ്ങനെയാ? എന്നാ ഇന്ന് വൈകുന്നേരം തന്നെ ഞാനും അമ്മയും കൂടെ ഇവിടുന്ന് തിരിച്ചു പോകും. അമ്മയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്നേ. ഇതൊന്നും ഒരു കന്നുള്ള കേസല്ല, ചെറിയ പോറലല്ലേ. നാളെ പോകാമെന്നാ ഡോക്ടർ പറഞ്ഞു. ബെന്നിയുടെ കാര്യ കഷ്ടം. നിനക്ക് മൂത്രമൊക്കെ ശരിക്കും പോകുന്നുണ്ടോടാ? ഇവന് പോകുന്നില്ല, അവരവിടെ പിടിച്ച് ബ്ലോക്കാക്കി. എന്റെ ബെന്നി, ആ നശിച്ചവന്മാര് നിന്നെ കാറിനുള്ളിലിട്ട് ശരിക്കും തല്ലി ചതച്ചു അല്ലേ? അതൊന്നും സാരമില്ല, ഉണ്ണിയുള്ളതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. വർഗീസടാ, ആ തമിഴന്മാരുടെ വല്ല വിവരം കിട്ടിയോ? ഓ, എന്താ വിവരം കിട്ടാനാ? അഡ്രസ് എഴുതി വെച്ചിട്ട് ആരെങ്കിലും കക്കാൻ പോകടാ. പക്ഷേ ഒന്നുറപ്പാ, ആ തൊട്ടി ബാബുവാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. ബാബു? ആ, ആ ഹോട്ടലിലെ സപ്ലയർ പറഞ്ഞു ബാബുവിനെ ആ തമിഴന്മാരെ റൂമിൽ കണ്ടെന്നു. ആരേ ബാബു? ധൃതി പിടിക്കണ്ട, ഉണ്ണീനിയോ വെറുതെ വിടില്ല. നേർക്ക് നേരെ നിന്നെ കളിക്കാൻ ധൈര്യമില്ലാത്തതാണെന്ന് മനസ്സിലായി. ഇനി ആണെങ്കിലും കന്നുള്ള കേസല്ല. എടാ ബെന്നി, ഒരു കാര്യം ചെയ്, സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ രണ്ടുമൂന്ന് ഡ്രൈവർമാരെ വിളിച്ച് നിർത്ത്. രാത്രി അവന്മാരും വല്ലതും ചെയ്താലോ? അടിക്കേണ്ട അടുത്ത് അടിച്ചാൽ ഏത് വടിയും ഓടി. ചിലപ്പോ അടിക്കുന്ന വടിയും ഓടിയും. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കൂ, ഉണ്ണി അവൻ മഹാ ചെറ്റയാണ്. ഞാനും എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാനും എന്റെ സന്തോഷങ്ങൾ കേൾക്കാനും എന്നെ ചീത്ത വിളിക്കാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പിന്നെ എന്നാലും ബെറ്റി കൃത്യസമയത്ത് ദൈവദൂതനെ പോലെയാ ആ പുതിയ ഡ്രൈവർ വന്നത്. ആ എന്താണ് കൊച്ചിന്റെ പേര്? ഉണ്ണി. അയ്യേ ഉണ്ണി, പേരത്ര പോരാ. വല്ല ഹെഡ്വർഡെന്നോ ഇൻവെർട്ടറെന്നൊക്കെ ആവണ്ടിരുന്നു അല്ലേ? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി, കണ്ടു നോക്കണം. ഈ വിരിവാണോ?
കട്ടൻകുട്ടൻ. ഇവിടെ എല്ലാവർക്കും ഒരു ഇരട്ട പേരുണ്ട്. ഇന്നിക്കും താമസിക്കാണ്ട് വീഴും, പേടിക്കണ്ട. ഇത് കളക്ടർ കുഞ്ഞാലി. അത് മേക്കപ്പ് മാത്രം. പെണ്ണുങ്ങൾ ആരെങ്കിലും ഓട്ടം വിളിച്ചാ ദോണ്ട് ആ ബ്യൂട്ടി പാർലറിലോട്ട് ഓടിയൊരു കേറ്റമാണ്. പിന്നെ മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞ ആള് പുറത്തിറങ്ങും. ഇവൻ ജാക്കി മുസ്തഫ. ഓട്ടോ ഒന്നും മൂപ്പർക്ക് ഒരു പ്രശ്നമേ അല്ല. തിരക്കുള്ള ബസ് കണ്ട ചാടി ഇങ്ങോട്ട് കയറും. നിനക്കിന്ന് കാര്യമായ ഓട്ടോ ഒന്നും ഇല്ലല്ലോ. നീ ഇവനെ കൊണ്ട് റൂട്ടൊക്കെ ഒന്ന് പഠിച്ചോളു. ആ പിന്നെ കള്ളക്കണ്ണ് കവലകൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണേ. ഒടുക്കത്തെ ഫൈന കള്ളക്കണ്ണൻ കവലി. ഉണ്ണി, നമ്മളെവിടെങ്കിലും ഒരു ക്യാമറ ഒളിപ്പിച്ചു വെച്ചാ അത് കുറ്റവും കേസുമായി. ഈ പോലീസാണല്ലോ, അവർക്ക് എവിടെ വേണേ വെക്കാം. ഇതാണോ ബെഡ്റൂം? മോനെ, കൊച്ചിയിലെ കൊതുകിനെ തോപ്പിക്കാൻ ഇതല്ലാണ്ട് വേറെ ഒരു വിദ്യയില്ല. പറന്ന് തളരുമ്പോ കൊതുക് തിരിയും അറസ്റ്റ് ചെയ്യുന്നവരാണ് കൊച്ചിയിലെ കൊതുക്. ഇതെന്താ? ചെറുപ്പത്തിലേ ശീലമായതാ, രാത്രി ഇതില്ലാതെ ഉറങ്ങാൻ പറ്റൂല. എടാ, നിന്നെ കാത്തിരിക്കാൻ ഞങ്ങൾ ഇത്രയും നേരം. ഗുഡ് നൈറ്റ് ബേബി, ഗുഡ് നൈറ്റ്. കഞ്ഞിയുണ്ടോ? കഞ്ഞുണ്ട്, കഞ്ഞി. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? കഞ്ഞികളെ ഇറങ്ങാലോ, സാധനം തീർന്നില്ലേ, ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ. കഞ്ഞി അറിയിക്കോളൂ. പുട്ടിക്ക, എന്റെ കാര്യം നിങ്ങളെ കാര്യത്തിന് വഴിയില്ല. കവലി, പിന്നെ ആരാ പോയത്? ഒന്ന് ഉറങ്ങുന്നോ? കാണാരെ. ബെറ്റി, ഫാസ്റ്റ്, വണ്ടി ഇതുവരെ എത്തിയില്ലേ. ശരിയാണ്, ഇത് എവിടെ പോയി കിടക്കുവാ? ഇറ്റ്സ് ഓൾറെഡി ഗെറ്റ് ലേറ്റ്. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വഴിതെറ്റി, പിന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റില്ലേ ബെറ്റി, എസ്പെഷ്യലി ഈസ് എ ന്യൂ കമർ. ന്യൂ കമർ, പണി അറിഞ്ഞിട്ട് പോരെ, ഈ പണിക്കൊക്കെ നിൽക്കാൻ. വാ പോവാ. ഉണ്ണിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ? അമ്മ മാത്രം. വീട് എവിടെയാ? കുറച്ച് ദൂരെയാ. ഉണ്ണിയുടെ മൊബൈൽ നമ്പർ ഒന്ന് തരണം. ഇങ്ങനെ വൈകുമ്പോ ഒന്ന് വിളിച്ചു ചോദിക്കാനാ. എനിക്ക് മൊബൈൽ ഇല്ല. അതൊന്നും പറ്റില്ല, ഒരു മൊബൈൽ മേടിക്കണം. ഒരു അത്യാവശ്യത്തിന് വിളിക്കേണ്ടി വന്നാലോ? ആലോചിക്കാം. വർഗീസേനോട് പറഞ്ഞു കുറച്ച് ക്യാഷ് അഡ്വാൻസ് മേടിച്ച് ഒരു മൊബൈൽ മേടിക്കണം. അടുത്തൊരു ഇരയെ തേടി കാട്ടിലൊരു സിംഹം അലയാൻ തുടങ്ങി. വിശന്നാ മാത്രമേ സിംഹം ഇരയെ തേടാറുള്ളൂ. ഇതതിന് ഗ്രഹണി പിടിച്ച സിംഹം അല്ലേ. റൂമിലേക്ക് വാടി, നിനക്ക് തരാം. തുടങ്ങിയല്ലോ രണ്ടുപേരും കൂടി. ഓ, ഒരു പുണ്യാളത്തി. പെൺകുട്ടികളുടെ ലേശം കുഴപ്പമാണല്ലേ. കുഴപ്പമാണോന്നോ? ഈ എന്നെ പോലും ഓടിച്ചിട്ട് പ്രേമിച്ചവരാ അവര്. സൂക്ഷിക്കണേ ഉണ്ണി, തക്കം കിട്ടിയാ കേറി പ്രേമിച്ചു കളയും. അത് ശരിയാ. ചേട്ടന്റെ ഈ നിഷ്കളങ്കമായ മുഖവും അമിതാഭ് ബച്ചനെ വില്ലുന്ന ശബ്ദ ഗാംഭീര്യവും കണ്ട ഏത് മനസ്സാലിയാത്തത്. അതിന് ഈ പെൺപിള്ളേരെ കുട്ടം പറഞ്ഞ കാര്യമില്ല. ഏയ്, അതൊന്നുമല്ല, പണ്ടത്തെ എറണാകുളം. എനിക്കൊരു ദിവസം മൂന്ന് കത്തെങ്കിലും വരും. അത് കറക്റ്റ്. ഈ പണ്ടം പണയം വെച്ചതിന്റെ നോട്ടീസും മറ്റേ പെറ്റി കേസിന്റെ വാറന്റും ഒക്കെ അല്ലേ. അത് എനിക്ക് ഉള്ളത് പറയാലോ. ഉണ്ണി, വണ്ടി ഓടിക്കുന്ന ഒരു കലയാണ്. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനെ കണ്ട ഏത് പെണ്ണും വീഴും. അത് സത്യം പറഞ്ഞാ നോക്കുന്ന എന്തു? അത് പോട്ടെ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് മൈസൂരിന്ന് ഒരു പടത്തിന്റെ വർക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ വരിക. എന്റെ കാറിൽ ശീലാമ, പിന്നെ അവരുടെ ആയും ഒരു അച്ഛൻ്റെ പയ്യനും. ഞാൻ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പടപ്പിച്ച് പിടിക്കുക. ഇന്നത്തെ മാതിരി താറിട്ട റോഡൊന്നും അല്ല മോനെ. കാട് ഏതാണ് റോഡ് ഏതാണെന്ന് അറിയില്ല. മാർക്ക് 2 ആണ്. മാർക്ക് 2? അതെന്താ സാധനം? നമ്മുടെ അംബാസഡർ മാർക്ക് 2. പാട്ട് കൊടുക്ക ബെല്ലി. ആ വണ്ടിയൊന്നും നമ്മൾ ഒന്നുകൂടി കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അതെ, ഒരു 7 മണി കഴിഞ്ഞപ്പോ. നൈറ്റ് നൈറ്റ് പോടാ. രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോ വണ്ടി കണ്ടിട്ട് കാട്ടിൽ കയറി.
ഹെഡ്ലൈറ്റിന് വെളിച്ചത്തിൽ രണ്ട് ചാല് മാതിരി. വണ്ടി ഓടിയിട്ട് ടയർ പോയ പാട് മാത്രം. നല്ല മഴ കൂറ്റാക്കൂരിയിട്ട് ഒരു വളവാങ്ങിട്ട് തിരിഞ്ഞപ്പം റോട്ടില് മതില് കെട്ടിയ മാതിരി. റോഡില് മതില് കെട്ടി മതിലല്ലാതെ ഒരു ഒറ്റയാൻ ഓ കോൾഗേറ്റിന്റെ പരസ്യം മാതിരി ഓന്റെ കൊമ്പങ്ങനെ തിളങ്ങുക. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി ഫസ്റ്റ് ഗിയറിൽ അങ്ങോട്ട് റേസാക്കി. അവനൊന്നും അങ്ങോട്ട് ചുരുണ്ട് വാലൊക്കെ അങ്ങോട്ട് ചുരുട്ടി തുമ്പിക്കൈയൊക്കെ ഒട്ടിച്ച് മടക്കി ആകെ ഒരു പന്ത് മാതിരിയായി. ഓ അത് ശരി, അത് ശരിയാ. ആനകളെ ആക്രമിക്കുന്നതിന് മുമ്പ് തുമ്പിക്കയും വാലും ഒക്കെ ചുരുട്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നോട് ഇതാരും ഇങ്ങനെ പറഞ്ഞേ വായിച്ചതാ ചതിച്ചല്ല വാപ്പുട്ടിയെന്നും പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ശീലാമ്മ ബാക്കില്. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ടില്. ആന കുതിച്ചു കിട്ടും മുന്നോട്ട് വരിക. അമ്മോ ഞാൻ ക്ലച്ചിന്ന് കാലെടുത്ത് ലെഫ്റ്റിലേക്ക് ഒരു ഒറ്റ കട്ടിങ് ഉടനെ തന്നെ റെയിലേക്ക് ഇടിച്ചാണ്ട് കയറ്റി. പോസ്റ്റിലേക്ക് പന്ത് പോയാലും ചുമന്ന ഞാൻ അങ്ങോട്ട് പോയി. വണ്ടി റോട്ടുമ കേറി നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്ന ശീലാമ്മക്ക് നടന്നത് എന്താണ് മനസ്സിലാവാൻ. പിന്നെ മൂപ്പത്തേരൊന്ന് എണീറ്റിട്ട് എന്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് എന്നിട്ട് ഇന്റെ കവളത്തൊരു ഉമ്മ. സത്യം, അതും എത്ര നേരം. എന്നിട്ട് പറയാണല്ലോ ഈ ബാപ്പുട്ടി അല്ല മോനെ സിംഹക്കുട്ടിയാണെന്ന്. ആ ഉമ്മ അതിനുശേഷം പറയും ഈ പന്നി കാറ്റിൽ ഒറ്റാന്ന് നേർക്ക് നേരെ കണ്ടുപോക്കട്ടെ. പിന്നെ ആ വണ്ടി സർവീസ് ചെയ്യാതെ ഒരു മനുഷ്യനെ അതിന്റെ അകത്തിരിക്കാൻ പറ്റില്ല. അല്ല ബാബുട്ടിക, സത്യമായിട്ടും ശീലാമ്മ നിങ്ങളെ ഉമ്മ വെച്ചോ? മുത്ത് ബദരീങ്ങളാണ് സത്യം. പിന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം സെയിം ഡേറ്റ് ആവുമ്പോ ശീലാമ്മന്റെ കത്ത് ഇങ്ങനെ വരും. ജീവൻ രക്ഷിച്ചതിന്റെ നന്ദിയായി, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ നമ്മുടെ ഡ്രൈവേഴ്സിന് ജോലിന്റെ ഒരു ഭാഗമല്ലേ. ഇത് ശീലാമ്മ ഇതുപോലെ. ജയഭാരതി, ഹലോ, വിളിച്ചിരുന്നു? നമ്മൾ സേലത്തു വരും. എന്നാലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇറ്റ്സ് ടൈം ഫോർ എ ബ്രേക്ക്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാം. ദേ വെങ്കിടി, കഴിഞ്ഞ തവണ ചെയ്ത പോലെ നീ നേർച്ച നേർന്ന അമ്പലത്തിലൊന്നും ടൂറാണെന്നും പറഞ്ഞ് കൊണ്ടുപോവരുതേ. നേർച്ചക്കാരൻ പറഞ്ഞപ്പോൾ ഓർത്ത് നമുക്ക് ഗോവയ്ക്ക് പോയാലോ. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഗോവ ചിയേഴ്സ്. ഇവര് തന്നെ പിശുക്കന്മാരാ. സി വി ആർ ലാവിഷ്. അല്ലെങ്കിൽ തന്നെ വൺ ഡേ പ്രോഗ്രാമിന് ഗോവയ്ക്ക് എങ്ങനെ പോവാനാ? ഞാനൊരു ഐഡിയ പറയാം. ലെറ്റ് എസ് സെർച്ച് ഫോർ എ വെർജിൻ ലാൻഡ്സ്കേപ്പ്. യാ ഫൈൻ, അത് നല്ല ഐഡിയ. ഗുഡ് ഐഡിയ. ആരും കാണാത്ത സ്ഥലം. കറക്റ്റ്. കണ്ടുപിടുത്ത ഭൂവിഭാഗങ്ങളെക്കാൾ ഏറെ നല്ലതാണല്ലോ കാണാത്ത ശാതുല തീരങ്ങൾ. സംതിങ് സ്ട്രോങ്. ദേർസ് എ ഫോൾസ് സ്പെൽ. തമാശ പറഞ്ഞത്. ഓക്കേ, ഡൺ, ലെറ്റ്സ് ഗോ. ഷാൽ വി സെർച്ച് ഫോർ എ വെർജിൻ ലാൻഡ്? പിന്നെ അടിച്ച കൂതറുകളായിട്ട് നല്ലൊരു ദിവസം നശിപ്പിക്കരുതേ. ഉണ്ണി, എക്സ്പ്ലോർ ആയിട്ടില്ലാത്ത നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ണിക്കറിയാമോ? ഈ പ്രകൃതിയും രമണിയും കൂടി വികൃതികൾ കാണിക്കുന്ന നല്ലൊരു സ്ഥലം. ട്രക്കിങ്ങിന് പറ്റണം, നാച്ചുറൽ ലേക്ക് വേണം, ഒരു ഡാം ആയാലും അഡ്ജസ്റ്റ് ചെയ്യാം. ധാരാളം പൂക്കൾ വേണം, നല്ല ലാൻഡ്സ്കേപ്പ് ആയിരിക്കണം. ഒരു നാട്ടുംപുറമായാൽ നല്ലത്. ആരുടെയും കയ്യിൽ നെറ്റുള്ള ഫോൺ ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് കയറി പാരഡൈസ് ഓൺ എർത്ത് അടിച്ചു നോക്ക്. മോനെ ദിനേശ, നീ ആള് കൊള്ളാലോ, നല്ല ഹ്യൂമർ സെൻസ്. ഈ പറഞ്ഞത് അത്രയ്ക്കൊന്നും വരില്ലെങ്കിലും ഒരു 70% വരെ എത്തുന്ന സ്ഥലം എനിക്കറിയാം. എവിടെ ആണോ? ശരി. പയ്യാ.
Come on, girls. ഇത് പ്രിയ. നമസ്തേ. മീര. ഹലോ. ഗോപിക. മോളി. ഞാൻ ബെറ്റി. വാ മക്കളെ. ഇതാമേ ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ ഒക്കെ മിടുക്കിയിളാ. മോൻ വല്ലാതെ ക്ഷീണിച്ചല്ലോ. ഏയ്, കുറെ യാത്ര ചെയ്ത് വരുന്നല്ലേ. അമ്മ കഴിച്ചോ? ഇല്ല, നീ വരാതെ ഞാൻ കഴിക്കൂ. വർഗീസേട്ടാ, ഞാൻ വർക്ക്ഷോപ്പിന് മുന്നിലാ നിക്കുന്നേ. അത് നാളെ പാലക്കാട് നിന്ന് സാധനം വന്നാലേ വണ്ടി നേരെയാക്കാൻ പറ്റുള്ളൂ. അവരെന്റെ വീട്ടിൽ സേഫാ. ഞങ്ങൾ നാളെ വൈകുന്നേരം അങ്ങ് എത്തും. ആ ശരി. ഹലോ, എന്താ ഇവിടെ? ഞാൻ ഒരാളുടെ അനുവാദമില്ലാതെ റൂമിൽ കയറുക, അയാളുടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം, ഇതൊക്കെയാണോ നിങ്ങളുടെ മാനേഴ്സ്? I'm really sorry. അങ്ങോട്ട് വേഗം ചെല്ല്, ഇതിന്റെ പകുതി മതി. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു.
എന്താ മോളെ ഇത്? അവൻ ഭയങ്കര ദേഷ്യക്കാരന്. മോള് വാ, ദേ അവിടെ എല്ലാവരും കാത്തിരിക്കുക. വാ മോളെ, മോളുടെ അമ്മയെ വിളിക്കണേ. എന്റെ അമ്മയാണോ? മോളുടെ അമ്മ എന്നെയാ വിളിക്കണേ. വാ, ഞാൻ വരാം. ഇതെന്താ ലക്ഷ്മി അമ്മേ, ഉണ്ണിയുടെ സ്വയംവരമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞോ? എന്താ രാമനായ ഇങ്ങക്ക്? ഒരു പറ്റൻ രാജകുമാരിമാരായിട്ട് ഇങ്ങനെ നടക്കണ കണ്ടോണ്ട് ചോദിച്ചാണേ. വയസ്സായാലെങ്കിലും ഇജ്ജാതി വർത്താനൊക്കെ നിർത്തിക്കൂടെ. നടക്കട്ടെ അമ്മേ. ദേവി, നാട്ടിലെ ഏറ്റവും വലിയ ഏഷ്ണിയാ. അതെയോ? നാരദനെയും രാമനെ ഒരുമിച്ച് കാണണമെങ്കിൽ രാമനായരെ കണ്ടാ മതി എന്നാ നാട്ടുകാര് പറയാ. എന്താ ഒരു ക്ഷീണം നിനക്ക്? നീ ഇന്നലെ ആ പെണ്ണുങ്ങളെ കൊണ്ട് വീട്ടിൽ പോയെന്ന് പറയണ കേട്ടു. അല്ല മെച്ചം ഉണ്ടായാ? അണ്ണൻ എന്താ അറിയണ്ട്? അല്ല, നമ്മളെ സ്റ്റാൻഡിലെ ചായ കുടിക്കാൻ പോവാണെങ്കിൽ എല്ലാരെയും വിളിക്കാറുണ്ട്. അല്ല, വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്കും കുടുങ്ങി തരണം, മറക്കരുത്. അണ്ണൻ വൈകുന്നേരം വീട്ടിൽ പോവാറുണ്ടോ? പിന്നെ 8 മണിയെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് അപ്പ പോയിരിക്കും വീട്ടില്. പോകുമ്പോ ആരൊക്കെ വിളിക്കാറ്? അവനവന്റെ പറഞ്ഞ നാണം. ഓഹോ, ശരി. ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഹലോ. ഹലോ അമ്മ, ഞാനാ. ആ അമ്മയൊരു യാത്രയിലാ, മോള് പിന്നെ വിളിക്കേ. ആ ഹലോ. ഞാൻ ഇന്ന് തെണ്ടാത്ത സ്ഥലമില്ല. ഒരു 10-30,000 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ഒന്നും ജീവിതത്തിന് ഒരു വിലയുമില്ല. അന്ന് ആ തമിഴന്മാരുടെ കൈ കൊണ്ട് ചത്താ മതിയായിരുന്നു. മനസമ്മതത്തിന് മുമ്പ് പൊന്നെടുക്കണം. ഞാൻ വണ്ടി വെല്ലോടത്തും കൊണ്ടു ഇടിച്ച് ചാവും. വീട്ടുകാർക്ക് ഇൻഷുറൻസിന്റെ പൈസയും കിട്ടും. നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ബീനയുടെ കല്യാണം നമ്മളെല്ലാം കൂടി ഇങ്ങനെ നടത്തും. എടാ, ഞാൻ എൻ്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ പണ്ടങ്ങളൊക്കെ ഒന്ന് പണയം വെക്കാൻ പാവ അത് സമ്മതിക്കുകയും ചെയ്തു. ഒരു അത്യാവശ്യത്തിനല്ലേ? സുമദേശിക്ക് അത് തിരിച്ചെടുത്ത് കൊടുക്കണ്ടേ? എനിക്കതിന് പറ്റിയില്ലെങ്കിലോ? ഇതെന്തു പാപ്പുട്ടിക്ക? വണ്ടി ഓടിക്കാൻ പറ്റാതായ കാലം തൊട്ട് അടുക്കളയിൽ നിന്ന് പിശുക്കിയിട്ടും ഹർത്താലിന് കള്ളച്ചോടും ചെയ്തിട്ടും ഞാൻ കൂട്ടിവെച്ച കാശാണിത്. അല്ല, നമ്മളെല്ലാവരും കൂടി കൂട്ടിവെച്ച സമ്പാദ്യമാണിത്. ഇതിപ്പം അനക്കുള്ളതാ. ഇതൊരു 10-15 രൂപയോളം ഉണ്ടാവും. ഈ ഇതവിടെ വെക്ക്. നമ്മളെ നാട്ടില് 10-45,000 ഡ്രൈവർമാരുണ്ട്. നമുക്ക് ശക്തമായൊരു യൂണിയനും ഉണ്ട്.
അന്റെ ബാക്കി കാര്യം. അതെ അതെ, പ്രൈവേറ്റ്സ് യൂണിയൻ സിന്ദാബാ. പ്രൈവേറ്റ്സ് യൂണിയൻ സിന്ദാബാ. ഹലോ അച്ഛ. എപ്പോ മനുഷ്യൻ തിരക്കിലാണോ അപ്പോഴേ നിനക്ക് വിളിക്കാൻ തോന്നിയുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ട് ദേവികയോട് പറഞ്ഞാ മതി. തിരക്ക്. ഒരു മിനിറ്റ്, ഉറങ്ങിയിട്ടില്ല. എന്നെപ്പോലെ ഒരാള് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ എന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഈ കാര്യത്തിലുള്ള ടെൻഷനും ടെമ്പറും ഒക്കെ എനിക്കറിയാം. ഇതാണ് ചാലപ്പറമ്പിൽ ചേച്ചി. നല്ല ഫ്രഷായിട്ടുള്ള ചില്ലി ചിക്കൻ മുതൽ ചൈനീസ് നൂഡിൽസ് വരെ അവന്റെ കയ്യിൽ. പോരാത്തതിന് നാടൻ കഞ്ഞി കിട്ടും. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. കണ്ണാരേട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല എൻ്റെ. ഇത് നമ്മളല്ലാതെ വേറൊരാൾ അറിയരുത്. ഉണ്ണേ, കല്യാണത്തിന് വീഡിയോ എല്ലാരും എടുക്കും. ആദ്യരാത്രിയുടെ വീഡിയോ ആരെങ്കിലും എടുക്കാറുണ്ടോ? കാണിക്കേണ്ടത് കാണിക്കാനും ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കാനും ഈ കണാരേട്ടനറിയാം. കണാരേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഡീലിങ്സ് ഒക്കെ ഓൺലി ഫോണിൽ കൂടെയാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ബോസിന് വേണ്ടിയിട്ടാ. പിന്നെ ചിലപ്പോൾ ആ നേരത്തെ കണാരേട്ടനെ കിട്ടിയില്ലെങ്കിലോ, അതാ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല പുള്ളി നാട്ടിൽ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസമേ കാണാറുള്ളൂ. അപ്പം ആ സമയത്ത് തന്നെ എല്ലാം നടക്കണ്ടേ? നിന്റെ ശുഷ്കാന്തി എനിക്ക് മനസ്സിലായി. ആ കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല. ഈ കുട്ടികളെ ഒന്ന് കാണാൻ എന്താ മാർഗം? ഇതിൽ സന്യാസിനിമാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, കോളേജ് കുട്ടികളുണ്ട്. എങ്ങനെ വേണ്ടേ? സ്കൂൾ കുട്ടികൾ വേണോ? ഇനി വനിതാ പോലീസ് വേണോ? ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അത്. നമ്മുടെ അടുത്തതേ എല്ലാം സ്റ്റോക്കാ. നീ ഇങ്ങോട്ട് വാ. നമ്മൾ രണ്ടുപേരും ഒരേ ബിസിനസ് ചെയ്യുന്നവരായതുകൊണ്ടാ എൻ്റെ രഹസ്യങ്ങളെല്ലാം നിന്നെയും കാണിച്ചിരുന്നത്. ദേ നീ അതിക്ക് വാ. വാ. വാടോ വാന്ന്. ആ കണ്ട ഫോട്ടോയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏത് വേഷത്തിൽ വരണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കോസ്റ്റ്യൂം നമ്മുടെ അടുത്ത് റെഡിയാ. ചേട്ടൻ ആളൊരു പ്രസ്ഥാനമാണല്ലോ. അങ്ങനെയൊന്നുമില്ല മോനെ, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് വലുത്. അപ്പോ നമ്മുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവും. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സത്യം. നീ എന്റെ കൂടെ നിന്നോ, നിന്നെ ഞാൻ വലിയൊരു മനുഷ്യനാക്കാം. എന്താടി നിനക്ക് തുടങ്ങിയ ബെറ്റിയുടെ സൂക്കേട്? പാതിരാത്രിക്ക് ഒരു ഫോൺ വിളി. അമ്മയ്ക്കാടി. ആ നിന്റെ അമ്മയെ പാതിരാത്രി വിളിച്ചാൽ തന്നെ കിട്ടുള്ളൂ. തിരക്കല്ലേ. ഇത് ഞാനാ. എന്താ മോളെ ഈ രാത്രിയില്? ഉറക്കം വരാതെ കിടന്നപ്പോ അമ്മേനെ ഓർത്തുപോയി. എന്താന്നറിയില്ല, അവിടുന്ന് പോന്നെ പിന്നെ അമ്മേനെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുക. എന്തൊക്കെയോ അമ്മയോട് പറയാൻ മറന്ന പോലെ.
അമ്മയ്ക്ക് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഈ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല. ഏതു പാതിരാത്രിക്കും എന്റെ മോള് വിളിച്ചോ? പറയാൻ മറന്നതൊക്കെ ഓർത്തു പറയണം. സുഖമില്ല അവിടെ. ഒന്നും ആലോചിക്കാതെ വിഷമിക്കാതെ ഈശ്വരനെ പ്രാർത്ഥിച്ച് കിടന്നോളൂ. ശരി അമ്മേ, താങ്ക് യു അമ്മേ. ഉമ്മ ഉണ്ണി വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ണിയുടെ വീടുമായിട്ട് ഭയങ്കര ബന്ധവാ. ഗോപികെ, മൂക്ക് ചൊറിയാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചൊറിയണോടി. വേണ്ട, ചെത്ത തേക്കാത്ത ചുമരും വിട്ട് ഉറച്ചാലും മതി. അതിത്തിരി കൂടിപ്പോയില്ലേ മോളി? ചില വർത്താനം കേട്ടാ ആർക്കായാലും ചൊറിയും. ഉണ്ണി എന്താ ഒന്നും പറയാതെ? നമ്മളൊന്നും മേനോൻ കുട്ടിക്ക് കണ്ണി പിടിക്കില്ല ഗോപികെ. നിങ്ങൾ വെറുതെ നേരം കളയണ്ട, വേറെ നമ്പർ നോക്ക്. വെറ്റിയില്ലാഞ്ഞത് നന്നായി. ഞാൻ എന്നെ ഒഴിവാക്കാനല്ല പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരു ജീവിത പങ്കാളിയെ വേണോ? ഒരാള് നേർച്ചയ്ക്ക് നേർന്ന് തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഞാൻ നേർച്ച നടന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കാർക്ക് ഒരു ചെയ്തുമില്ലല്ലോ. നേർച്ചയൊക്കെ നടന്നു കാണേന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. നീ ആ ശശിയുടെ ഓഫീസിലൊക്കെ പോയത് ഒരു മരി ചീപ്പ് പരിപാടി ആയി പോയിട്ട്. നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലല്ലത്. എടാ പിന്നെ നീ എവിടെ പോയത്? ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങളാരെല്ലാം കണ്ടു കാണും. ഞാൻ പറഞ്ഞുതരാം, എന്നെ വിളിച്ചിട്ട് നമ്മുടെ കാപ്പി സൂതം പറയാ, കോൾ മി ശശിയുടെ ഓട്ടോ ഒക്കെയാണോ പോകുന്നതെന്ന്. ഡീറ്റെയിൽ അന്വേഷിച്ച് പോകാൻ പറയാ. നമ്മുടെ പുതിയ സൈല ഒരു മണിക്കൂർ ആയിട്ട് ശശിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നെന്ന്. ഉണ്ണി, ചെറുപ്പത്തിന്റെ ആവേശത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പെണ്ണിനെ മുടിച്ചോണ്ട് എങ്ങോട്ടേലും പോയാലോ എന്ന്. പക്ഷെ അതോട് നിന്റെ ലൈഫ് സ്പോയിൽ ആയി പോകും. ജീവിതം കോഞ്ഞാട്ടായി പോകുന്നു തന്നെ പോലെ. അത്യാവശ്യത്തിന് വേണമെങ്കിൽ നീ ഒന്നോ രണ്ടോ എണ്ണത്തിന് പ്രേമിച്ചോ, പക്ഷെ അവന്റെ കയ്യിലും ചെന്ന് പെടരുത്. അവന്റെ കയ്യിലുള്ള യക്ഷികളാ, പല്ലും നഖവും വരെ ബാക്കി കാണണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, എനിക്ക് ചില കാര്യങ്ങളുണ്ട്. എന്തോന്ന് കാര്യമാടാ ഈ കൂതറ വേശ്യപ്പെണ്ണുകളുമായിട്ട്? വേശ്യായിട്ടാരും ജനിക്കുന്നില്ലല്ലോ, ആയി പോണതാണ്. ആരൊക്കെ കൂടി ആക്കുന്നു കേട്ടോ ഫിലോസഫി. ഉണ്ണി, ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. ഓക്കേ, എവിടേക്കാ വരേണ്ടത്? നെസ്റ്റിൽ വന്നാ മതി. ആ ശരി. ദിസ് മൈ ഗിഫ്റ്റ് ഫോർ യു ഉണ്ണി. ഏ, എനിക്ക് വേണ്ട. മേടി, ഇഷ്ടായോ നോക്ക്. ഒന്ന് മേടിക്ക്. ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്. പ്രിയ, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചെന്നറിയോ? ഏയ് ഡാ, നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളുമാരുമായിട്ട് കറങ്ങി നടക്കരുതെന്ന്? ഡാ ബാബു, ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ നിനക്ക് മാപ്പ് തരുമെന്ന് വിചാരിക്കണ്ടാട്ടോ. എടി, കുറെ നാള് നീയൊക്കെ എന്റെ കൂടെ അല്ലായിരുന്നോ? ഇവനെന്താ കാശ് വല്ലതും കൂടുതൽ തരുന്നുണ്ടോ നിനക്ക്? അടങ്ങി നിക്കടി അവിടെ. കൈയെടുക്കടാ. എടാ, ഈ കൈയൊക്കെ കുറെ പിടിച്ചതും പിടിപ്പിച്ചിട്ടുള്ളതാ ഈ ബാബു. ഇപ്പഴല്ലടാ ഇവളുമാരൊക്കെ നിന്റെ ഒപ്പം ആയത്. എടാ ബാബു,
നിന്നെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞാല് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അന്ന് കിട്ടണോ എന്റെ പൊന്ന് സഹോദരന്മാരെ ഉണ്ണി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അവൻ ചാലപ്പുറ ശശിയുടെ അസിസ്റ്റന്റാ. എന്നേക്കാൾ ഏറ്റവും വലിയ ചേട്ടയാണ് അവൻ. മിണ്ടാതിരിക്കടാ ചേട്ടേ, കൂലിത്തല്ലും കൂട്ടിക്കൊടുപ്പം നിർത്തിട്ട് നീ ഇപ്പൊ സദാചാരം സംസാരിക്കാൻ. ഞാൻ നിങ്ങളൊക്കെ കൂട്ടുകാരനെ കാണാമെന്നാണ് വിചാരിച്ചത്. ഇതൊന്നും ഇവിടെ നടക്കില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. കയ്യിലെടുക്കണ്ട സാർ, ഒരു പാക്കറ്റിലാക്കി ഇങ്ങനെ തന്നിരുന്നു. വേണ വേണ, ആശുപത്രി കയറി ഗുണ്ടായസം കാണിക്കല്ലേ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോവാൻ നോക്ക്, പണി പാഴ്സൽ കിട്ടും. മോനെ ബാബു, ഓർത്തു വെച്ചോ, ഞങ്ങള് 10,500 പേര് ഇവിടെ വണ്ടി ഓടിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ നിന്നെ പോലെ ഒരു ചെറ്റ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സമ്മതിക്കില്ലടാ. ഓർത്തു വെച്ചോ, നീ കഴിഞ്ഞ് പുറത്തിറങ്ങൂലോ. പുറത്തുവരുമല്ലോ. ഹലോ. ഹലോ, ഉണ്ണിയല്ലേ? എനിക്ക് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ട്രാഫിക്കിലാണ്, ഫ്രീ ആകുമ്പോൾ വിളിക്കാം. ഓക്കെ ഓക്കെ.
സാറേ, നമ്പറും തന്ന വേറെ നല്ലത് വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ ഇടയ്ക്ക് കണ്ടോളാം. ഉണ്ണി, എന്റെ ഒരു അനിയനെ പോലെ കണക്കാക്കി പറയുക, ഇന്ന് നിന്നെ ഞാൻ കണ്ട സീൻ പരമ ബോറായിരുന്നു. പിള്ളച്ചേട്ടാ, എനിക്ക് എന്റേതായ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അത് പിള്ളച്ചനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എടാ, ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവനാ. നിന്റെ വണ്ടിയിൽ ഒരു വേശിയാണെങ്കിലും നിന്നെ ഒരു പോലീസുകാരനും അനാശാസ്യത്തിന് പിടിക്കത്തില്ല. എടാ, സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിക്കുന്നതിന്റെ ഐഡന്റിറ്റി കാർഡും കുലമഹിമയും നോക്കിയിട്ടല്ല ആരെയും വണ്ടി കയറ്റുന്നത്, ഓട്ടം പോകുന്നത്. ആര് വണ്ടി വിളിച്ചാലും കൂടെ പോകണം. എടാ, കൊല്ലാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുന്നവനെയും ഒരു അപകടവും കൂടാതെ മാന്യമായി കൊണ്ടുപോകുന്നവനാ ഒരു ഡ്രൈവർ. എടാ, ഒരു ഡ്രൈവറുടെ ജീവിതം എന്ന് പറയുന്നത് എന്നും പരിചയമില്ലാത്തവരുമൊത്ത് അറിയാത്ത വഴികളിലൂടെയുള്ള ഓരോ യാത്രകളാ. വാ കൊണ്ട് പറയാൻ എളുപ്പമാണ്, ലോകത്തിൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും. എറണാകുളം ടൗണിലെ ബെസ്റ്റ് ഡ്രൈവറുടെ അവാർഡ് വാങ്ങിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഉണ്ണി, ചീത്തപ്പേരും ചീത്ത സ്വഭാവവും ചുമരിൽ ആണി അടിച്ചു പോലെ, ആണി പറഞ്ഞു പോയാലും പാടവിടെ തന്നെ നിൽക്കും. ഈ ലോകത്ത് ഏറ്റവും വിലവറുള്ള സാധനം ഏതാന്ന് ചേട്ടനറിയോ? ഉപദേശം. അത് വേണ്ടത്ര എവിടെ നിന്നാലും കിട്ടും. എനിക്ക് നെസ്റ്റിലെ കുട്ടികളെടുക്കാൻ സമയം. പ്രിയ, ഗോപിക, നിങ്ങൾ പോയിക്കോ, എനിക്ക് ഉണ്ണിയോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് പേഴ്സണൽ? അങ്ങനെ പേഴ്സണൽ ആയിട്ടൊന്നും ഇപ്പൊ ആരും സംസാരിക്കണ്ട. അയ്യടാ, പിന്നെ എന്റെ മനസ്സിലുള്ളത് ഞാനല്ലാതെ മറ്റാരെ തുറന്നു പറയാ. നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അവളുടെ ഒരു മനസ്സ്. ഉണ്ണി, ഞാൻ പറയുമ്പോ ഒന്നും വിചാരിക്കരുത്. പ്രിയക്കുണ്ണിന് ഭയങ്കര സ്നേഹ. ജനിച്ച നാട് തൊട്ട് ഒരുപാട് നാണക്കേട് സഹിച്ച് വളർന്നവളാ. ഉണ്ണിക്ക് ഇഷ്ടമല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിക്കുന്നതിന് മുമ്പേ അവളെ പിന്തിരിപ്പിക്കണം. ബിറ്റി, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരാളെ പ്രേമിക്കാൻ പറ്റില്ല. എനിക്കതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ കൂടി കഴിയില്ല. ശരി, എങ്കിന് തൽക്കാലത്തേക്ക് എന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കെ, അപ്പൊ പ്രിയ മാറിക്കോളും. എനിക്കിപ്പോ ആരെയും പ്രേമിക്കാൻ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്ലീസ് പ്ലീസ് ഇൻസൾട്ട് ചെയ്യരുത്. കാണുന്ന മരത്തിൽ കയറാൻ നടക്കുന്ന പെണ്ണുങ്ങളാ നിങ്ങളൊക്കെ. നിങ്ങൾക്കൊന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ല. ഇപ്പൊ പറഞ്ഞത് ശരിയാ. ഞാനും മേഴ്സി ആന്റിയും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാ രണ്ട് അനാഥ പെണ്ണുങ്ങൾ. ഈ ചെറിയ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് വേദന തിന്നവരാ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരെങ്കിലും വേദനിക്കരുതെന്ന് ചെറിയ ആഗ്രഹം. ക്ഷമിക്കൂ. ശൃംഗരിക്കല് കഴിഞ്ഞോ? നിനക്ക് നാണാ വിളി പറ്റി ഈ കണ്ട ആണുങ്ങളെ മുഴുവൻ പ്രേമിക്കാൻ. മഴയോട് മതിയായെന്ന് പറഞ്ഞ മരുഭൂമി ഉണ്ടോ മോളെ? ഈ ഭൂമിയിൽ 1000 മഴത്തുള്ളികൾ ഏറ്റ് നനഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മരുഭൂമിയാണ് ഞാൻ. പൊളിച്ചൊരു സാഹിത്യം. ഉണ്ണിയെ ഞാൻ ആർക്കും എന്തായാലും വിട്ടുതരില്ല. ഞാൻ അവനെ കല്യാണം കഴിക്കും. എന്തായാലും എനിക്ക് അവനെ വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞ ചക്കരേ, 3 മാസം ട്രയൽ നോക്കിട്ട് നിനക്ക് തരാന്ന്. ഒരാള് വലിപ്പം ഉണ്ടായതുകൊണ്ടോ കാറോടിക്കാൻ അറിയുന്നോണ്ടോ ഒന്നും ഒരാണാവില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ അറിയണം. അവളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരാൻ അറിയണം. അവളുടെ അമ്മയുടെ 16 അടിയന്തരത്തിന് തേങ്ങ ചിരണ്ടാനും അറിയണം. നീ എന്റെ ഇന്ന് മേടിക്കും പറ്റി. ഓ, എന്താ രണ്ടാളും കൂടി ഒരു കശിപിശ? മേഴ്സേച്ചി, നമ്മുടെ ഉണ്ണിയെ പ്രീക്ക് കല്യാണം കഴിക്കണോ അത്രേ? പിന്നെ മേഴ്സി ചേച്ചിക്ക് അറിയാലോ, ഇപ്പൊ എത്ര പെമ്പിള്ളേരാ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കെട്ടിയന്മാരെ ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു വലിയ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ? 3 മാസത്തിന് ട്രയല് നോക്കിട്ട്. ഈ കാര്യത്തിൽ ഞങ്ങൾ ബെറ്റിട. അല്ല പിന്നെ, ഇത്ര നാള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഈ കാര്യത്തിന് മാത്രം അത് നടക്കില്ല. എന്റെ വണ്ടി എങ്ങനെ കഴുകണമെന്ന് എനിക്കറിയാം. വെളുക്ക വെളുക്ക ഓടി തളർന്ന വണ്ടിയാ. ബാപ്പുട്ടിക്ക, കൊച്ചിന്ന് കണ്ട് 244 പെമ്പിള്ളേരെ കാണാതായെന്ന് വലിയ കാര്യമായി പോയി. എന്നിട്ട് എനിക്ക് ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ലല്ലോ. ശരി, ഞാനൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക.
ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓൺലി ഫോർ ലേഡീസ്. അപ്പൊ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച? അങ്ങനെയാണെങ്കിൽ നമ്മളെ പഴയ ലിസ്റ്റിൽ കൊറേ ഉണ്ടായി. നല്ല ചാപ്പാട് ഇങ്ങോട്ടും കൊണ്ട് തരും. എത്ര ആള് വന്നാലും ശരി, അവർക്കൊക്കെ വെച്ച് വളവി കൊടുത്തോളോ. വേണം മക്കളെ. ഉണ്ണി, നിന്റെ ഫോൺ അടിക്കണ്ട, വല്ല കൂതറകളും ആവും. പുതിയ സാധനങ്ങളും എല്ലാം വന്നൊന്ന് വിളിച്ചു പറയുന്നതായിരിക്കും. നല്ലൊരു കുടുംബത്തിലെ ചെറുക്കനാ, എറണാകുളത്ത് വന്ന് നശിച്ചു പോയല്ലോ എന്റെ ദൈവമേ. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ആവശ്യമില്ലാതെ ഓരോ അപകടം ഉണ്ടാക്കി വെക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു സ്ത്രീ അവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ, എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? എവിടെയും പോയി തൊല്ലാം. രാവിലെ തന്നെ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ കല്യാണം ആലോചിക്കാൻ. നിങ്ങൾക്ക് ഭ്രാന്താണോ? ഉണ്ണി അകത്ത് കയറിയിരിക്കെ. സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഉണ്ണി. ഇന്നലെ ബെറ്റിയും പ്രിയംവതിയും കൂടി ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഉണ്ണിയുടെ വീട്ടിലേക്കാന്ന് പറഞ്ഞ് പോയത്. ഉണ്ണി ടെൻഷൻ അടിക്കണ്ട, കുറച്ചു നേരം കാറ്റും കൊണ്ട് വണ്ടി ഓടിച്ചു കഴിയുമ്പോ തന്നെ താനെ തിരിച്ചു വരും. പ്രിയ ഒരു പാവ, അവൾക്ക് ലേശം എടുത്തു ചാട്ടണ്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒക്കെ ആവേശത്തിന് എടുത്തു ചാടാവളോ അല്ല എന്റെ ജീവിതം. എന്റെ അമ്മ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പ്രിയ കുറ്റം പറയില്ല, അമ്മ അച്ഛനും ഉണ്ടായിട്ടും അതില്ലാത്ത അവസ്ഥയിൽ അവള് വളർന്നത്. എന്തായാലും ആ പ്രാന്തത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ണ്ടോ, അതിനെ എനിക്ക് വിടാൻ തോന്നിയില്ല. പിന്നെ അതെന്നെ അങ്ങോട്ട് പോയി. ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിരുന്നു. അവിടെ അതിനെ കൂട്ടുകാരികളൊക്കെ കൂടെ കളിയാക്കാൻ തോന്നുന്നു. ഭയങ്കര ചിരിയും ബഹളമൊക്കെ. എന്റെ മടി കിടന്ന് ഒരുപാട് കരഞ്ഞു. അപ്പോ അതിന്റെ വിഷമൊക്കെ മാറിയിട്ടുണ്ടാവും. എന്താ നീയൊന്നും മിണ്ടാത്തേ? ഒന്നുമില്ലമ്മ, ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എല്ലാം വിധിയാണ് എന്റെ കുട്ടിയെ. ഈശ്വരന് വ്യക്തമായ പദ്ധതികളുണ്ടാവും. അരങ്ങറിയില്ലെങ്കിലും അങ്ങോട്ട് ആട് എന്നെ. ശരി, വെച്ചോ. മോനെ ഉണ്ണി, നിക്ക്, നിന്നോട് ചിലതൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. വർഗീസറിനെ നിന്നോട് ചോദിക്കാനുള്ള ധൈര്യമില്ലാന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്റെ വരവിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ, കൊച്ചിയിലെ വേശ്യ പെണ്ണുങ്ങളുടെ കണക്കെടുക്കാൻ വന്നായിരിക്കും. പിന്നെ സൂക്ഷിച്ച് സംസാരിച്ചില്ല, നീ എന്നെ ഓലത്തി കളയും. ആ, ചിലപ്പോ ഓലത്തിന്ന് കറി വെച്ച് നോക്കിയിരിക്കും. എന്റെ മോനാവാനുള്ള പ്രായം നിനക്കുള്ളൂ. നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയും ചെയ്യാം. അന്റെ അത്ര പഠിപ്പും വിവരമില്ലെങ്കിലും അറിഞ്ഞാൽ ചിലതൊക്കെ ഞങ്ങൾക്കും എന്നെ സഹായിക്കാൻ പറ്റും. എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല ബാബുട്ടിക്ക, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്റെ വരവിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഉണ്ണി ആരെ തിരഞ്ഞു കിടക്കുകയാണെന്ന്. ഇതങ്ങനെ എല്ലാവരും അറിയിച്ച് തരാൻ പറ്റിയ കേസല്ല. അതെന്താ നിന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം കാണാതെ പോയോ? അതേടാ, എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങളെയാണ് കാണാതെ പോയി. ഉണ്ണി അവൾ ജീവിച്ചിരിപ്പോൾ മരിച്ചു. മോനെ, നിനക്ക് നേരത്തെ ഞങ്ങളോട് പറയാറുന്നില്ലേ? എടാ, എവിടെങ്കിലും വെച്ച് ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? ഇനിയിപ്പോ ആരെങ്കിലും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാവോ ഉണ്ണി? ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. എന്റെ അമ്മ അറിയാത്ത ഒരു രഹസ്യം എന്റെ പെങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ണി, ഉണ്ണിയുടെ പെങ്ങളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ട്, കാണിച്ചു. ഇതാ എന്റെ പെങ്ങൾ. കഴിഞ്ഞ ഓഗസ്റ്റ് 15 രാത്രി 8:30 മണിക്കാണ് ഞാൻ ആ വാർത്ത അറിയുന്നത്.
ഹലോ, എന്താ? ഇല്ല, എത്തിയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഏ, പിന്നെവിടെ പോയി? അമ്മേ, കഴിഞ്ഞ ഓഗസ്റ്റ് 15 രാത്രി 8:30 ഞാൻ ആ വാർത്ത അറിഞ്ഞത്. അതിനുശേഷം ഇന്ന് വരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ, പരാതി. അന്വേഷണവുമായി ഈ നിമിഷം വരെ ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിപ്പുണ്ട്, അതും മരിച്ചോ, ഒരു ഉറപ്പുണ്ടാകുന്നവരെ ഞാൻ അന്വേഷിക്കും. ഈ പെൺകുട്ടിയെ ഞാൻ അറിയും. ഞാനാണ് അവരെ രാത്രി ഹോസ്റ്റലിൻ്റെ അടുത്ത് ഇറക്കി വിട്ടത്. കാണാതായെന്നൊരു വാർത്ത കേട്ടതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. പിറ്റേന്ന് പോലീസ് വന്ന് എൻ്റെ അടുത്ത് അന്വേഷിക്കുകയും ചെയ്താ. ഓഗസ്റ്റ് 15 അല്ലേ? ചന്ദ്രമല്ലേ, വരി. അതിന് ബെന്നി അന്ന് ഏത് വണ്ടിയിൽ ഓടിയിരുന്നത്? അന്ന് ഞാൻ ക്യാപ്സിലായിരുന്നു. ഇതാ 17-ാം തീയതി ഡേറ്റിൽ പണ്ടും പണയും വെച്ച റിസീറ്റാ. ബാബു പോയതിന്റെ സോന്റെ മുറിയിന്ന് കിട്ടിയതാ. അതെ, വെറുതെ ഒരു സംശയം മാത്രമാണ് ഉണ്ണി. ഇത്രയും വലിയ തുകയ്ക്കുള്ള പണ്ടം ബാബുവിന്റെ കൈവശം പണയം വെക്കാൻ ആരും കൊടുക്കില്ല. നമുക്ക് ഈ സ്വർണം നമ്മുടേതാണെന്നൊന്ന് അന്വേഷിച്ചാലോ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഈ പണ്ടം ഉണ്ണിയുടെ വീട്ടിലാണെങ്കിൽ ഉണ്ണിക്കേണ്ട തിരിച്ചറിയില്ലേ? അപ്പൊ എന്റെ പെങ്ങൾ? സാർ, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാണ് ഞാൻ ഈ സ്റ്റേഷനിൽ ആദ്യമായിട്ട് വന്നത്. എന്റെ പെങ്ങളെ കാണാനില്ലെന്ന പരാതിയുമായിട്ട് അന്ന് എന്റെ പെങ്ങൾ ധരിച്ച ആഭരണങ്ങൾ ബാബു എന്നൊരാൾ പണയം വെച്ചാൽ റിസീപ്റ്റ് ആയത്. സാറേ, ഈ ബാബു എന്ന് പറയുന്ന ആള് എന്റെ ട്രാവൽസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇവരെ ഒപ്പമാ താമസിച്ചിരുന്നത്. അവന്റെ മുറി നോക്കിയപ്പം റിസീപ്റ്റ് കിട്ടിയത് അവിടെ നിന്നാ. ഇപ്പൊ 5 മണിയായില്ലേ, നാളെ നേരത്തെ സ്റ്റേഷനിലോട്ട് വാ. ഹലോ, നീ എവിടെയാ? ബാബു രക്ഷണ്ടാവല്ലോ, പണയ രസീത് ഇവരുടെ കൈ കിട്ടി. അതെ, ഇല്ലില്ല, ഇനി ഒരു രക്ഷയുണ്ടാവാൻ ചാൻസ് ഇല്ല, നീ സൂക്ഷിക്കണം. ആയിക്കോട്ടെ. ജന്മം എന്ത് കാണാനാ ഞാൻ ഇതുവരെ വന്നത്? ദേവകി, 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 ചായ എടുക്കണം മോളെ. എനിക്ക് ഇന്നലെ തൂഷനിലേട്ട് സദ്യ വേണം. അപ്പം മോള് ഉച്ചക്ക് ഊണ് കഴിച്ചില്ലായിരുന്നോ? നിങ്ങൾ എനിക്ക് ഉച്ചക്ക് ചോറുണമ്പി തന്നായിരുന്നോ? മോള് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഊണ് കഴിച്ചിട്ടുണ്ടാവൂന്ന്. എല്ലാവർക്കും എന്ത് വേണമെങ്കിലും വിചാരിക്കാം, ഞാൻ മാത്രം ഒന്നും വിചാരിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. മോളെ, എന്റെ മോൾക്ക് ഇത് എന്താ പറ്റി? എന്താ പറ്റണ്ടേ? എന്ത് പറ്റി കാണാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? ഗർഭം, ഗർഭം, ഗർഭമുള്ളപ്പോ പെൺകുട്ടികൾക്കൊക്കെ ഓരോ ആഗ്രഹം ഉണ്ടോന്ന് കേട്ടിട്ടില്ലേ? അതാ ഗർഭ. അമ്മയ്ക്കുണ്ടായതുപോലെ കല്യാണത്തിന് മുന്നേ. ഈ കുട്ടി ഇത് എന്താ പറയുന്നേ? അപ്പൊ സദ്യ ദൂഷണിലേട്ട്. മോളെ, ഒരമണിക്കൂർ. ഒരു സാധനം നോക്കിയ കാണില്ല. എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു. ഞാനൊരു മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്ക. അവക്ക് എന്താ ആവശ്യം വെച്ചാ നീ വാങ്ങിച്ചു കൊടുക്ക്. ഹലോ, ഹലോ, അമ്മേനെയാണ് വിളിച്ചേ? അതോ ഡോക്ടർ വേണു ഇനിയോ? അല്ല മോളെ, ഞാൻ നല്ല മീൻകറിയും ചോറും ഉണ്ട്, എടുത്തു വെക്കട്ടെ? മീൻകറിയും ചോറും നിന്നെ മറ്റവനെ കൊണ്ട് കൊടുക്കടി. ഇനി ഈ ഫോണിൽ നിന്ന് നീ ആരെയും വിളിക്കണ്ട. മോളെ, ദേവകി ഇപ്പൊ ഉണ്ടാക്കി തരാം. വേണ്ട,
എന്നെ പെറ്റ തള്ളക്കും കൂടി ഈ ദിവസം ഓർമ്മയില്ല. അല്ലെങ്കിലും ഞാനൊരു അബദ്ധം, എല്ലാവർക്കും പറ്റിയൊരു അബദ്ധം, അറിഞ്ഞോ അറിയാതെയോ അമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധം, അമ്മയുടെ തൊലി വെളുപ്പ് കണ്ടപ്പം അച്ഛന് പറ്റിയൊരു അബദ്ധം. മോളെ ഞാൻ പോവാ, ഈ നശിച്ച വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. എനിക്ക് എന്നെ തന്നെ കാണാൻ ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല. മോള് ഊണ് കഴിച്ചോ? വീട്ടിൽ എല്ലാവരും ഉണ്ടോ? അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ, പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോളെ മോളെ ഇവിടെ ആകെ തകർത്ത് തരിപ്പണാക്കി ഇട്ടിട്ടാ പോയിരിക്കുന്നേ. പെണ്ണ് കാണിച്ച പണി കണ്ടില്ലേ? നിനക്കവളെ ഇതിനുള്ളിൽ പൂട്ടിയിടായിരുന്നില്ലേ? ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരും ആരും ഇല്ല ഇവിടെ. ഇവിടെ ആരുമില്ല. ഇനി എല്ലാരും കൂടി വല്ല കല്യാണം മറ്റും നടത്തിക്കളയോ നമ്മൾ എത്തുന്നതിന് മുമ്പ്. ആ മാഡം, എന്റെ മോളെവിടെ? ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയല്ലോ. എത്ര മണിക്ക്? രാവിലെ നേരത്തെ പോയി. ഹലോ, അവരങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഇപ്പൊ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ആ ശരി. എന്താട്ടാ ഇത് തുറന്നില്ലല്ലോ, തുറക്കത്തില്ലേ ഇന്ന്? അണ്ണാ അവണ്ണാ. ആ എന്താടാ നീ ഇവിടെ? അണ്ണാ ഒരു അഡ്രസ്സ് പറഞ്ഞ അണ്ണാ, കൊറിയർ കമ്പനിയിലാ വർക്ക് ചെയ്യുന്ന. ഇവിടെ ഉണ്ടോ? ഇത് ഇതിനകത്ത് എന്താ അഡ്രസ്സൊന്നും ഇല്ലല്ലോ. അകത്തുണ്ട് അഡ്രസ്സ്, അകത്തുണ്ട്. ഇത് വർഗീസ് ചേട്ടന്റെ പ്ലാനാ എടാ, അവർക്ക് ചെറുതായിട്ട് ഉപദ്രവിക്കാനുള്ള ഒരു സൗകര്യം കൂടെ. നോക്കി നിൽക്കാതെ ഇടിച്ചവന്റെ പണ്ടം കലക്കടാ. ഇറക്കിറക്കി ഇറക്കി കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ.
എനിക്ക് കൂടെ രണ്ട് കൊടുക്കാനുള്ള ചാൻസ് പൊന്നുമോനെ കൊണ്ടുവാ കൊണ്ടുവാങ്ങി നിക്കണം. വർഗീസേട്ടന്റെ ചെറിയൊരു ഗോഡൌണാ. നിന്നെ ഇതേമാതിരി എന്റെ കയ്യിൽ ഒന്ന് കിട്ടാൻ ഞാൻ എന്തുമാത്രം നേർച്ചകൾ നേർന്നെന്ന് അറിയാമോടാ ബാബു കുട്ട. ഇതാ എന്റെ പെങ്ങൾ ശ്രീദേവി, നീ കണ്ടിട്ടില്ല? ഇല്ല, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഓഗസ്റ്റ് 17 എന്റെ പെങ്ങളുടെ ആഭരണങ്ങൾ എങ്ങനെയാണ് നീ പണയം വെച്ച്? ഈ പണ്ടം പണയം വെക്കാൻ ഒരു സ്ത്രീയെ എന്നെ ഏൽപ്പിച്ചത്. എളമക്കര ഒരു ഫ്ലാറ്റിലാ അവര് താമസിക്കുന്നത്. ചിലർ കുഴപ്പക്കാരിയാ അവര്. നീ ഇന്ന് തന്നെ എന്തിനാടാ പണ്ടം എടുക്കാൻ ഫിനാൻസ് കമ്പനി വന്നത്? പണ്ടം എടുക്കാൻ വന്നാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പിന്നെ എന്തിനാടാ മറ്റേ മോനെ 2 ലക്ഷം നീ നിന്റെ മടിയിൽ വെച്ച്? അതെനിക്ക് പല ആവശ്യമുണ്ട്. കൊന്നു കളയുണ്ട് നായിന്റെ മോനെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാക്ക. ഇവിടെ സത്യം തെളിയിക്കാൻ പോലീസ് ഉണ്ടല്ലോ. നിന്റെ പെങ്ങളെ പല പ്രാവശ്യം ഞാൻ അവരുടെ ഫ്ലാറ്റിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. വേറെ പല ഫ്ളാറ്റിലും ഞാൻ കൊണ്ടുപോയി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞോളാം. നിന്റെ പെങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ. ഉണ്ണി വേണ്ട, ഇവന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമുക്ക് ഇവന്റെ പോലീസിന് കൈമാറാം. ആ പറഞ്ഞല്ലോ ഉണ്ണി, തല്ലിയിട്ട് ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അടി കൊണ്ടാ ഇവന് വേദനിക്കില്ല. അതിനുള്ള മരുന്ന് വേറെ ഉണ്ട്. പ്രേമ, ആ പച്ച മരുന്ന് അരച്ചത് ഇനി എടുത്തോണ്ടോടി. ആ ചന്ദ്രൻപിള്ളെ, ഒരു ചെറിയ തോർത്തെടുത്ത് അവന്റെ വായിലോട്ടൊന്ന് പല്ല് പോകല്ലേ. പല്ല് ഒരുങ്ങായിട്ട് നമുക്ക് അടിച്ചു കൊടുത്തിട്ടില്ല. കളയല്ലേ കളയല്ലേ, വീട്ടില് നട്ട് പിടിപ്പിച്ച കാര്യാ. എനിക്കങ്ങോട്ട് കണ്ണ് തുറന്ന് പിടിപ്പില്ല. അയ്യോ, കണ്ണ് കഴുകിത്തരണോ മോനെ? സത്യം പറഞ്ഞോ, ഞാൻ കഴുകിത്തരാം. അല്ലെങ്കിൽ താഴത്ത് തൊലി കളഞ്ഞ് മുളക് വരട്ടാൻ പാകത്തിനൊരു സാധനം കിടപ്പുണ്ട്. അതും കൂടി ചെയ്താലും നിന്നോടുള്ള കലി തീരത്തില്ല. എന്റെ ചെക്കനെ കൊണ്ടുപോയി കൊല്ലാൻ നോക്കി, എന്റെ വണ്ടി കെട്ടുകൊണ്ടുപോയി. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ജീവനോടെ നീ പുറത്തു പോയില്ല. സത്യം പറയാ. ചന്ദ്രു, ഇതിനങ്ങ് പൊക്കിയാലോടാ? അത് പിന്നെ ചോദിക്കാനുണ്ട്. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കണേതിനു പോക്കണ്ടായിരുന്നു. ഈയിടെയായിട്ട് ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹം. കല്യാണ വീട്ടിൽ നിന്ന് നമ്മളെ കൊതിപ്പിച്ച സുന്ദരിയാടാ ഇത്. വേഗം കിട്ടും.
അടിച്ചില്ല കോള്. എടാ ചന്ദ്രു ഒന്നും ഇങ്ങോട്ട് മാറിയണം, ഒന്ന് കാണട്ടെ. ഈ പൂച്ച കണ്ണും മാമ്പഴക്കവളും കല്യാണ വീട്ടിൽ നിന്ന് കണ്ടപ്പോഴേ ഞാൻ കൊതിച്ചതാടി മോളെ, ദൈവം ആടി മോളെ നിന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചത്. ചന്ദ്രു പയ്യെ പയ്യെ ഐസും സോഡയൊക്കെ എടുത്ത് റെഡിയാക്കി ഞാൻ ദേവര. ഓക്കേ ബോസ്. ഇനി മോള് എത്ര വേണമെങ്കിലും കരഞ്ഞു, 100 ഏക്കറാണിപ്പറും 16 നായ്ക്കളും ലോകത്ത് ഒരാളും കേൾക്കാൻ പോണില്ല മോളുടെ കരച്ചിൽ. ഞങ്ങളോട് സഹകരിച്ചാലേ ബ്ലൗസും സാരി ഒന്നും കീറാതെ നല്ല കുട്ടിയായിട്ട് വീട്ടിൽ പോകാം. ഒരേ പിന്നെ മോൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വന്നോ, കൈ നിറയെ കാശും തരാം. നല്ല കുട്ടിയായിട്ട് ആലോചിച്ച് മോൾ ഒരുങ്ങിയിരിക്കും. ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു പരിപാടിയുണ്ട്, അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഉടനെ വരാം കേട്ടോ. പെട്ടെന്ന് ബോസ് താഴ്ത്തി ഇറങ്ങി വന്നു. ഞങ്ങളൊരു ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടെ, ഇപ്പൊ വരാന്നും പറഞ്ഞ് അവര് പോയി. കഥാപ്രസംഗം നിർത്തിയിട്ട് കാര്യം പറയടാ. ഞാൻ മേലെ മേളിൽ കയറി നോക്കിയപ്പോ ആ പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ആദ്യം ഞാൻ കണ്ടത് ആ പെൺകുട്ടിയുടെ ദേഹത്തെ ആഭരണമായിരുന്നു. ഞാൻ അതെല്ലാം മെല്ലെ ഊരിയെടുത്ത് അവിടുന്ന് മുങ്ങി. പിന്നെ ഞാൻ പൊങ്ങിയത് ഗോവയിലായിരുന്നു. എന്റെ പെങ്ങക്കെന്ന് പറ്റിയത് പാടാ. പിന്നെ പിന്നെ അവരുടെ കണ്ണി പെടാതെ 1-2 ആഴ്ച ഞാൻ നടന്നു. പിന്നെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ചന്ദ്രനും ബോസിനെ എവിടെ കിട്ടും? ബോസിനെ കിട്ടാൻ പാടാ. ചന്ദ്രൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. Hey,
മോനെ, നിന്റെ അഭ്യാസം എനിക്ക് ഇഷ്ടമായി. ആവേശമുള്ള ആണുങ്ങളെ എന്നും ബോസിന് ഇഷ്ടമാ. പിന്നെ ഇപ്പോഴത്തെ ഒരു നാട്ടുനടപ്പനുസരിച്ച് ഒരു ജീവന്റെ വില 2-3 ലക്ഷം രൂപയും ആശ്രിതർക്കൊരു സർക്കാർ ജോലിയുമാണ്. പറയട്ടെടാ, എന്റെ പിള്ളേർക്കൊരു കയ്യബദ്ധം പറ്റി, അതുകൊണ്ട് 10 ലക്ഷം രൂപയും ഒരു സർക്കാർ ജോലിയും ഞാൻ തരാം. ആ തള്ളക്കിന് നീ മാത്രമല്ലേ ഉള്ളൂ. മോൻ വീട്ടിൽ പോകാൻ നോക്കടാ. ഒറ്റയടിക്ക് തല 4 പൊളിയാക്കിയല്ലേ. ഈ ബോസിനോട് ചോദിക്കാൻ ഒരു നിയമമില്ല. ഈ നാട്ടിൽ ഒരു നിയമമുള്ളൂ, അത് ഈ കയ്യിലാ. ഈ കയ്യിൽ വിടരുത്, അവനെ വിടരുത്. കൊന്നേക്കവനെ. എന്റെ പെങ്ങളുടെ ജീവന് നീട്ട വില 10 ലക്ഷം രൂപ ഒരു സർക്കാർ ജോലിയോ? പക്ഷെ നിന്നെ പോലെ ഒരു അൺവാണ്ടഡ് എലമെന്റ് ഞാൻ ഇടുന്ന വില ഇതാ, സർക്കാരിന് പോലും വേണ്ടാത്ത 10 പൈസ. ഉണ്ണി, ഉണ്ണി, എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. കൊതുവിനെ കൊന്നാ പോലും കൈ ചോര പറ്റും. വൃത്തികെട്ട ചോര, അതെന്റെ കൈ വേണ്ട. സത്യം പറ. ചന്ദ്രു, വേഗം വണ്ടി എടുക്ക്, ആ പെണ്ണ് ബോധം കെട്ട് വീണു. നമുക്ക് ഡോക്ടറെ വിളിച്ചുകൊണ്ടിരാം. എന്നാ ഞാനും വരാം. വേണ്ട, ഇവിടെ ആരെങ്കിലും വേണ്ടേ? നീ ഇവിടെ നിക്ക്. ആ
വേണ്ടത്. ഇനി ഇത് തെളിയിക്കേണ്ട നിന്റെ ജോലിയാ. ബാബു എന്റെ കയ്യിലുണ്ട്, ഞാൻ അവനെ കൊണ്ടുവരാം. നീ ഇവിടെ നിക്ക്. ഞാനാ കൊന്നത്. വേണ്ട, നിന്നെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന നിയമത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ. നിയമം ഒരു വ്യക്തിക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല. സാറിപ്പോ എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ജനങ്ങൾ തന്നെ പ്രതിയെ കണ്ടുപിടിക്കുക, തെളിവുകളുമായി ഒന്ന് പ്രതിയെ ഒന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസിനോട് ചോദിക്കുക. അവരെ ഭരണകക്ഷിയിലെ ഒരു പ്രധാന നേതാവും ശിങ്കിടിയൊക്കെയാ. പിന്നെ ഈ ബാബു എം എൽ എ സതിയുടെ സ്വന്തം ആളാ. ഒന്നും തേഞ്ഞു മാഞ്ഞു പോകാതിരിക്കാൻ ചെയ്തതാ സാറേ, അല്ലാതെ ആരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. ഈ നശിച്ച രാഷ്ട്രീയക്കാരെ ഇടപെടൽ മൂലം മര്യാദയ്ക്ക് പോലീസിന്റെ പണി ചെയ്ത് ജീവിക്കാൻ വയ്യുന്നായി. എനിവേ, ഇനി അവന്മാരെ പിടിച്ച് അകത്തിരുന്നവരെ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും, എസ് പി സുദർശനായിട്ട്. ഓക്കെ. ഈ കോമ്പൗണ്ടിൽ കയറാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മോളെ? കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മയോട് ചോദിക്കാൻ 1000 സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു ചുമലെങ്കിലും ഇവര് തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു സങ്കടം കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നോ? എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചു, ഒറ്റയ്ക്ക്. എന്റെ ബെഡ്റൂമിലെ തലയണയ്ക്ക് മാത്രം അറിയൂ ഞാൻ എത്ര കരഞ്ഞെന്ന്. ഇതാ എന്റെ അമ്മ, എന്റെ സ്വന്തം അമ്മ. പ്രിയേ, ഞാൻ നിന്റെ അമ്മ മാത്രമല്ല, ഒരു എം എൽ എ കൂടിയാണ്. ജനങ്ങളുടെ ജീവിതമാണ് എനിക്ക് പ്രധാനം. നിന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പോലത്തെ 1000 പെൺകുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും പറയാനുള്ള ഒരൊറ്റ വാക്കാ ഇത്. ഒരുപാട് കുടുംബങ്ങൾ ചേർന്നാ ഒരു രാജ്യം ഉണ്ടാവുന്നത്, അതറിയാവോ നിങ്ങൾക്ക്? നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ നിന്റെ അമ്മയാ, പെറ്റമ്മേക്കാളും വരില്ലടി ഒരാളും. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ല. മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തണം. സ്നേഹം എന്താണെന്ന് അങ്ങനെ അവർ പഠിക്കേണ്ടത്. മണ്ണിനും പെണ്ണിനും മാത്രമേ വളർത്താനുള്ള കഴിവ് ദൈവം തന്നിട്ടുള്ളൂ. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊടുക്കുന്നതാണ് സ്നേഹം, അല്ലാതെ വാങ്ങുന്നതല്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ. ഇതെന്റെ ജീവിതം അമ്മേ, ഇവരെന്റെ ശത്രുക്കളാ. നിങ്ങൾ 4 പെണ്ണുങ്ങളെ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ മോളെ കൊണ്ടുപോകും, കൊണ്ടുപോയിരിക്കും. എങ്ങോട്ട്? ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. നിനക്ക് സതിദേവി അറിയില്ല, ഞാൻ വിചാരിച്ചാൽ നാളെ ഇവിടെ ഭരണം പോലും മറിഞ്ഞു വീഴും. അതാണ് ഞാൻ. മോളെ, നിന്റെ അച്ഛനാ വിളിക്കുന്നത്, വാ, ഇറങ്ങി വാ. അച്ഛൻ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ തിരയുകയാ എന്റെ അച്ഛനെ. ഇന്ന് ആദ്യമായി ഞാൻ കേട്ടു നിങ്ങൾ എന്റെ അച്ഛനാണെന്ന്. പക്ഷെ എനിക്കറിയാം, ഡോക്ടർ വേണുഗോപാൽ, നിങ്ങൾ എന്റെ അച്ഛനല്ല. എടി, ഈ നിമിഷം നിന്നെ ഇവിടെ ഒന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകാൻ ഞാൻ എന്റെ ഈ പിള്ളേരോടൊന്ന് പറഞ്ഞാ മതി. അതെ എം എൽ എ സാറേ, ഇത് എറണാകുളം ടൗൺ അല്ല, കിണാശേരിയാ. നിങ്ങളുടെ പിള്ളേർ ഇവിടെ വന്ന് മേനോത്ത വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ പിടിച്ചിറക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാ അത് നടക്കുന്ന കാര്യമല്ല. ഇതേ രാവും പകലും അധ്വാനിക്കുന്നവന്റെ കയ്യാ, വെല്ലവന്റെ എച്ചിലിന് വേണ്ടി കൈ നീണ്ട ഗുണ്ടകളുടെ കയ്യല്ല ഇത്. ഞങ്ങളുടെ ആൾക്കാരുടെ ഒരടിക്ക് തികയില്ല നിങ്ങളുടെ പിള്ളേര് തെണ്ടിച്ചക്കന്മാര്. സംശയം വേണ്ട മോനെ, പെട്ടെന്ന് തീർക്കാം. വിട്ടോ വിട്ടോ, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചിറക്കാൻ പറയൂ. കീറും ഞാൻ, ഒരുപാട് കാലമായി ഒരു ബ്ലേഡും കൊണ്ട് ഞാൻ നടക്കുന്നു. ആരെങ്കിലും കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വയം ചാകാൻ വേണ്ടി. മാഡം പ്ലീസ് അകത്തേക്ക് കയറിയിരിക്കെ, നമുക്ക് പറഞ്ഞു തീർക്കാം. എന്തൊക്കെയായാലും നമ്മുടെ മക്കളല്ലേ, ഞാൻ മോളെ പറഞ്ഞു മനസ്സിലാക്കാം. അമ്മ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? ഈ വൃത്തിയേട്ട സ്ത്രീ എന്റെ അമ്മയാണെന്നോ? ഞാൻ ഇവരുടെ കൂടെ പോകാനോ? ഞാൻ എവിടെയും പോവില്ല. മോൾ അകത്തു പോ, അമ്മയെ പറയണത്. മാഡം,
ഞാൻ എസ് പി സുദർശൻ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊച്ചി നഗരത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് പെൺകുട്ടികളുടെ മരണത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ പങ്കുള്ളതായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ പ്രധാന കണ്ടികളാണ് നിങ്ങൾ സംരക്ഷിക്കുന്ന ബോസും ചന്ദ്രുവും. എന്ത് അസംബന്ധമാണ് താനീ പറയുന്നത്? ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ഇനിയൊരു മാപ്പ് സാക്ഷി കൂടിയുണ്ട്. തങ്കപ്പ, അയാളെയും കൊണ്ടുവാ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഈ വീട്ടിൽ നിന്ന് കാണാതായ ശ്രീദേവി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അവളുടെ മരണത്തിന് പിന്നിലും നിങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട്. മാഡം, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. നൊന്തു പറ്റില്ലെങ്കിലും ഇവളും എന്റെ മോളാണ്. വയസ്സുകാലത്ത് ഈശ്വരൻ എനിക്ക് തന്ന കൂട്ട്. Thank you.